സഖാബി കെ നായനാർ, ഏലമ്പാല കൃഷ്ണൻ നായനാർ എന്ന് പറയുന്ന കമ്മ്യൂണിസത്തെ കുറിച്ച് ഗ്രന്ഥമെഴുതിയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം പത്രക്കാരോട് ഇങ്ങനെ സംസാരിക്കുമ്പോ ആരോപണങ്ങൾ വന്നു അദ്ദേഹത്തിന്റെ നേരെ. അദ്ദേഹം കുറച്ച് കോപം വന്നു, വികാരപരിതനായി അവരോട് പ്രതികരിച്ചപ്പോ നായനാര് പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോ മുകളിൽ ഒരുത്തുണ്ട് എന്ന വിചാരം നിങ്ങൾക്ക് ഉണ്ടാകണം. ആരാ പറയുന്നത്? കമ്മ്യൂണിസത്തെ കുറിച്ച് ഗ്രന്ഥമെഴുതിയ സാക്ഷാൽ ഏലമ്പാല കൃഷ്ണൻ നായനാർ പറയുന്നു, നിങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ എന്റെ നേരെ എഴുതിവിടുമ്പോ ഇതെല്ലാം കേൾക്കുന്ന ഒരുത്തൻ മുകളിലുണ്ട്. അപ്പൊ പത്രക്കാർക്ക് വലിയ വിഭവമായി അത്. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ, കമ്മ്യൂണിസ്റ്റ് നേതാവ്, ദൈവത്തെ കുറിച്ചുള്ള പരസ്യ പ്രഖ്യാപനം, അടുത്ത പത്രസമ്മേളനത്തിൽ ആ വിവാദമായി. പത്രക്കാർ അതിനെപ്പറ്റി ചോദിച്ചു. അപ്പൊ നായനാർ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് നന്നായി അറിയാമല്ലോ. നായനാർ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നതിന്റെ മുകളിൽ EMS ഫോട്ടോ ഉണ്ടായിരുന്നു, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു. നായനാര് വളരെ ആസൂത്രിതമായി വർത്തമാനം പറയാൻ കഴിയുന്ന, നന്നായി വർത്തമാനം പറയാൻ കഴിയുന്ന, എന്തിൽ നിന്നും സംസാരിച്ച് തലയൂരാൻ കഴിയുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു രക്ഷപ്പെട്ടു എന്നതൊരു സത്യമാണ്. പക്ഷേ കമ്മ്യൂണിസത്തെ കുറിച്ച് ആധികാരികമായി ഗ്രന്ഥമെഴുതിയ ഒരു നേതാവ് വൈകാരികമായി വർത്തമാനം പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കൈ അറിയാതെ ഉയർന്ന് മുകളിലുള്ള ഒരുത്തനെ പറ്റി വർത്തമാനം പറഞ്ഞുവെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സുകളിൽ രേഖപ്പെടുത്തപ്പെട്ട വിശ്വാസമാണ്. നിങ്ങൾക്കറിയുമോ, MN വിജയൻ മാഷ് നമ്മുടെ കൺമുമ്പിൽ വെച്ചാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ മരണപ്പെട്ടത്. മരണപ്പെടുമ്പോഴും ആ പത്രസമ്മേളനവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള അപജയങ്ങൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. അദ്ദേഹത്തിന് കാഴ്ചപ്പാടിൽ ശരിയായ കമ്മ്യൂണിസം ഇന്ന് കേരളത്തിൽ ഇല്ലാന്നും അതുകൊണ്ട് ശരിയായ കമ്മ്യൂണിസത്തിലേക്ക് കേരളം മുഴുവൻ തിരിച്ചു പോകണം എന്നും പറഞ്ഞിട്ടാണ് ദേശാഭിമാനിയിൽ നിന്ന് രാജിവെച്ച് പാഠം എന്ന് പറയുന്ന മാസിക ആരംഭിച്ച് അദ്ദേഹം ശക്തമായ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിനു വേണ്ടിയുള്ള പോരാട്ടം നാട് മുഴുവൻ ജീവിതകാലം മുഴുവൻ മരിക്കുന്നതിന്റെ അവസാനത്തെ സെക്കൻഡിലെ പത്രസമ്മേളനത്തിലും അദ്ദേഹം സംസാരിച്ചത് കമ്മ്യൂണിസത്തിന്റെ, കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ അപജയത്തെ കുറിച്ചാണ്. പക്ഷേ ആ വിജയം മാഷിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ശാരദ ടീച്ചർ നാമം ജപിച്ച് അകത്തുനിന്ന് വിളക്കുമായി പുറത്തു വന്ന് നാമം ജപിച്ച് വിളക്ക് കൊളുത്താത്തൊരു ദിവസവും കടന്നുപോയിട്ടില്ല. എത്ര വലിയ കമ്മ്യൂണിസവും നിരീശ്വരത്വവും പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും നമ്മുടെ ഒന്നും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മറക്കാനും മായ്ക്കാനും ആവാത്ത വിധം മനുഷ്യ മനസ്സുകളുടെ അകത്തളങ്ങളിലും അടിത്തളങ്ങളിലും ദൈവവിശ്വാസം ബലപ്പെട്ടു നിൽക്കുന്നു. 33 കോടി ദൈവങ്ങൾ എന്ന് പറയുന്ന ഹിന്ദുക്കളോട് സംസാരിച്ചതൊക്കെ അതിന്റെ എല്ലാം അപ്പുറം ഒരേക ദൈവം എന്നവർ പറയും. എത്ര വിഗ്രഹത്തെ പൂജിക്കുന്നവരും എത്ര ബിംബങ്ങൾ വെച്ച് ആരാധിക്കുന്നവരും അതിന്റെ എല്ലാം അപ്പുറം ഒരേക ദൈവം എന്ന് പറയും. ത്രിയേകം ക്രിസ്ത്യാനി ദൈവത്തെ കുറിച്ച് പറയുമ്പോ ത്രീ പറഞ്ഞു തുടങ്ങി അവർക്ക് അവസാനിപ്പിക്കണമെങ്കിൽ ഏകം എന്ന് പറഞ്ഞാലേ സമാധാനം ഉണ്ടാവും. അതുകൊണ്ടാണ് ത്രീ ഏകത്വം എന്ന് പറയുന്നത്. ഏകത്വമാണ്, ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തെ നമുക്ക് കാണാനാവില്ല, കാണുന്നതൊന്നും ദൈവമല്ല, നമുക്ക് കാണുന്നത് ദൈവമല്ല. നമ്മൾ ഈ ലോകത്ത് മനുഷ്യന്റെ നഗ്നനേത്രങ്ങളെ കൊണ്ടോ മൈക്രോസ്കോപ്പ് വെച്ചോ ദൈവത്തെ കാണാനാവില്ല, കാണുന്നതൊന്നും ദൈവമല്ല. യേശുവിനെ കണ്ടു ആളുകൾ, യേശുവിന്റെ കൂടെ ജീവിച്ചു ആളുകൾ, യേശുവിന്റെ വർത്തമാനം കേട്ടു ആളുകൾ, യേശു പഠിപ്പിച്ചത് ആ ദൈവത്തെ ആരാധിക്കപ്പെടേണ്ടുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവിടുത്തെ സ്വരം ആരും ഒരു നാളും കേട്ടിട്ടില്ല. യേശുവിനെ കണ്ട ആളുകളോട് യേശു പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവിടുത്തെ സ്വരം ആരും ഒരു നാൾ കേട്ടിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, വേദഗ്രന്ഥങ്ങളുടെ സത്തയിലേക്കും സത്യത്തിലേക്കും തിരിച്ചു വരാനുള്ള സന്മനസ് നാം പ്രകടിപ്പിച്ചാൽ ദൈവവിശ്വാസത്തെ കുറിച്ച് ലോകത്തെ മതവിശ്വാസികളുടെ മനസ്സുകളിൽ നിലനിൽക്കുന്ന സകല അന്ധവിശ്വാസങ്ങളും ചീട്ടുകൊട്ടാരം തകർന്നു വിടുന്നത് പോലെ അവനവന്റെ വേദഗ്രന്ഥങ്ങളുടെ സത്യസന്ധമായ ഉത്ബോധനങ്ങളിലേക്ക് മാത്രം തിരിച്ചു വരാനുള്ള ഒരു സന്മനസ് മതവിശ്വാസികൾക്ക് ഉണ്ടായാൽ മതി. തദേവ ബ്രഹ്മത്വം വിധി നേതം വ്യതിതമുപാസത. ഞാൻ എല്ലായിടത്തും ഒരു പേടിയില്ലാതെ ശ്ലോകം പറയുന്ന ആളാ. പിന്നിലൊരു സ്വാമി ഉള്ളതുകൊണ്ട് ചെറിയൊരു ഭയമുണ്ട്, കാരണം നമ്മള് സംസ്കൃതം പറയുമ്പോ ശ്രോത്രേണന്ന ശ്രുണോതിയേന ശ്രോത്രമിതം ശ്രുതം തദേവ ബ്രഹ്മത്വം വിധി നേതം വ്യതിതമുപാസത. കണ്ണുകളെ കൊണ്ട് മനുഷ്യനെ കാണാനാവാത്തത് ദൈവം, കണ്ണുകളെ കൊണ്ട് മനുഷ്യനെ കാണാനാവാത്തത്. എന്നാൽ മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാനുള്ള കഴിവ് നൽകുന്നതാരോ തദേവ ബ്രഹ്മത്വം വിധി, അതാണ് ബ്രഹ്മം എന്ന് നീ അറിയുക. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അപ്പൊ ലോകത്തുള്ള സകല വിഗ്രഹങ്ങളും ബിംബങ്ങളും പുണ്യാത്മാക്കളും എന്തിന്റെ മുമ്പിൽ പോയി തലകുനിക്കുന്നുവോ തലകുനിക്കപ്പെടുന്ന സകല ദൈവങ്ങളും ഇല്ല. നിന്റെ കണ്ണുകളെ കൊണ്ട് ദൈവത്തെ കാണാൻ നിനക്കാവില്ല. എന്നാൽ ലോകത്ത് നീ കാണുന്ന വസ്തുക്കളോ അത് കാണാനുള്ള നിന്റെ കണ്ണിന്റെ കഴിവോ അത് ദൈവം നിനക്ക് നൽകിയതാണ്. അവന് നീ ദൈവം എന്നറിയണം. ശ്രോത്രേണന്ന ശ്രുണോതിയേന ശ്രോത്രമിതം ശ്രുതം
തദൈവ ബ്രഹ്മത്വം വിദ്ധി നേദമ്യതിദം ഉപാസതി. നിന്റെ കാതുകൾ കൊണ്ട് ദൈവത്തെ നിനക്ക് കേൾക്കാനാവില്ല. കേൾക്കുന്ന ശബ്ദങ്ങൾ ദൈവ ശബ്ദമല്ല, ബ്രഹ്മാവിന്റെ ശബ്ദമല്ല, ബ്രഹ്മത്തിന്റെ ശബ്ദമല്ല. കേൾക്കുന്ന ശബ്ദം ബ്രഹ്മത്തിന്റെ ശബ്ദമല്ല, ദൈവ ശബ്ദം ബ്രഹ്മത്തിന്റെ ശബ്ദം നിനക്ക് കേൾക്കാനാവില്ല. അതാണ് നിനക്ക് കേൾക്കാനാവാത്ത. എന്നാൽ കാതുകൾക്ക് കേൾക്കാനുള്ള കഴിവും കരുത്തും നൽകുന്നതാരോ അവനാണ് ബ്രഹ്മം എന്ന് നീ അറിയണം. തദേവ ബ്രഹ്മത്വം വിത്തി, അതാണ് ബ്രഹ്മം എന്ന് നീ അറിയണം. നേതമെതിതം ഉപാസതേ, കാതുകൾക്ക് പ്രാപ്യമായത് ഉപാസിക്കപ്പെടേണ്ടുന്ന ദൈവമല്ല. ദൈവം ഉണ്ടാകാൻ ലോകത്ത്, പക്ഷെ നിനക്ക് ആരാധിക്കേണ്ടുന്ന ദൈവം, നിനക്ക് പ്രാർത്ഥിക്കാനുള്ള ദൈവം കാതുകൊണ്ട് നിനക്ക് കേൾക്കാൻ കഴിയില്ല, കണ്ണുകൊണ്ട് നിനക്ക് കാണാനുമാവില്ല. വളരെ കൃത്യമായി അതാണ് യേശു പറഞ്ഞത്, ആ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്നും അവിടുത്തെ സ്വരം ആരും ഒരു നാളും കേട്ടില്ല. വിശുദ്ധ ഖുർആനിൽ 6-ാം അധ്യായം സൂറത്ത് അൻആം 103-ാമത്തെ വചനം, ലാ തുദ്രികുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല, കണ്ണുകളെ അവൻ കണ്ടെത്തുന്നു. അവൻ സർവജ്ഞനാണ്, ഈ ലോകത്തുള്ള മനുഷ്യരോട് കാരുണ്യവും സ്നേഹവും ഉള്ളവനാണ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ. വഹുവൽ ലതീഫുൽ ഖബീർ, കണ്ണുകൾ ഒരിക്കലും പടച്ചോനെ കണ്ടെത്തൂല, കണ്ണുകളെ അവൻ കണ്ടെത്തുന്നു, അഥവാ കാണാനുള്ള കഴിവ് അവൻ കണ്ണുകൾക്ക് നൽകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ ഇതാ പറഞ്ഞത്, ലോകത്ത് നമ്മൾ കണ്ടു പൂജിക്കുന്നതും കണ്ടു പ്രാർത്ഥിക്കുന്നതും കണ്ടാരാധിക്കുന്നതും, അത് ദർഗയാകട്ടെ, യേശുവിന്റെ പ്രതിമയാകട്ടെ, മറ്റു വിഗ്രഹങ്ങളാകട്ടെ, എന്തു ബിംബമാകട്ടെ, ദൈവമെന്ന് വിചാരിച്ചോ ദൈവമെന്ന് വിശ്വസിച്ചോ ദൈവത്തിലേക്ക് എത്താനുള്ളതോ ദൈവത്തെക്കുറിച്ചുള്ള ബോധം മനസ്സിൽ നഷ്ടപ്പെടാതെ ഏകാഗ്രത കിട്ടാനുള്ളതോ എന്തു വിചാരിച്ച് പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏകദൈവ വിശ്വാസത്തിനെതിരാണ്. പലപ്പോഴും ബിംബങ്ങൾ ആരാധിക്കുന്നവർ ആ ബിംബത്തോടല്ല, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവർ ആ വിഗ്രഹത്തോടല്ല, അതിന്റെ പിന്നിലുള്ള ഒരു മഹാ ചൈതന്യത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകളോട് ശ്രീകൃഷ്ണന്റെ ബിംബം വെച്ച് ആരാധിക്കുന്ന ഒരാളുടെ മുമ്പിൽ കൊണ്ടുപോയി ഏകാഗ്രത കിട്ടാൻ വേണ്ടി മാത്രമാണെങ്കിൽ എന്റെ രൂപം ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ, മണ്ണിന്റെ മരത്തിന്റെ രൂപം ഞാൻ എൻ്റെത് കൊടുത്തിട്ട് ശ്രീകൃഷ്ണന്റെ അങ്ങോട്ട് മാറ്റി എന്റെ ബിംബം അവിടെ വെച്ച് നിങ്ങൾ പൂജിക്ക് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കോ? ഏകാഗ്രത മാത്രമായിരുന്നുവെങ്കിൽ ഒരു രൂപം മതിയായിരുന്നു. ശ്രീകൃഷ്ണന്റേത് മാത്രം, ശ്രീകൃഷ്ണന്റേത് തന്നെയാകണം, ശ്രീരാമന്റേത് തന്നെയാകണം. നാം വിചാരിക്കുന്ന പൂജ്യന്റെയോ ആരാധ്യന്റെയോ ദേവന്റെയോ ദേവിയുടേതോ തന്നെയാകണം എന്ന് നിർബന്ധം പറയുന്നത് അവിടെ കേവലം ഏകാഗ്രത കിട്ടാനുള്ള ഒരു നോട്ടം എന്നതിലുപരിയായ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ദൈവവിശ്വാസത്തിനെതിരാണ്. നീ കാണുന്നത് ദൈവമല്ല, നീ കേൾക്കുന്നതും ദൈവമല്ല, പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഒരിക്കലും അതിനോടാകരുത് എന്ന് വളരെ കൃത്യമായി പറയുന്നു. സഹോദരങ്ങളെ, നാം എത്ര ഉപരിപ്ലവമായി സമാധാനത്തെ പറ്റി പറഞ്ഞാലും സൗഹാർദ്ദത്തെ കുറിച്ച് പറഞ്ഞാലും, വാട്ട് ഹാപ്പൻ ഇൻ ഹിസ്റ്ററി, ലോക ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഗോൾഡൻ ചൈൽഡ് ലോക ചരിത്രത്തെ കുറിച്ച് എഴുതി വിശദീകരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഏകദൈവ വിശ്വാസം, കഥകളഞ്ഞ ഏകദൈവ വിശ്വാസം മനുഷ്യ മനസ്സുകളിലേക്ക് എവിടെയാണോ കൃത്യമായി സന്നിവേശിപ്പിക്കപ്പെട്ടത് അവിടെ മാത്രമേ അക്ഷരാർത്ഥത്തിലുള്ള സാഹോദര്യവും സമാധാനവും നിലനിന്നിട്ടുള്ളൂ. ദൈവ വിശ്വാസം, ഏകദൈവ വിശ്വാസം, കഥകളഞ്ഞ ഏകദൈവ വിശ്വാസം മനുഷ്യരുടെ മനസ്സുകളുടെ അകത്തളങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടത് എവിടെയാണോ അവിടെ മാത്രമേ അർത്ഥവത്തായ അക്ഷരാർത്ഥത്തിലുള്ള സമാധാനവും സാഹോദര്യവും നിലനിന്നിട്ടുള്ളൂ എന്നാണ് നമ്മുടെ തന്നെ സ്വന്തം ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ഈ നാടിനോട് ആവശ്യപ്പെടുകയാണ്. ഈ നാട്ടിലുള്ള സകല ജാതി മത വിഭാഗങ്ങളിലുംപ്പെട്ട പ്രിയപ്പെട്ട മലയാളികളോട് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ മുഴുവൻ തെരുവുകളിൽ നിന്ന് വളരെ ശക്തമായി ഇതുപോലെ വർത്തമാനം പറഞ്ഞ് കേരളീയരോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇതാ നമുക്കൊരു സൃഷ്ടാവുണ്ട്, എന്നെ സൃഷ്ടിച്ച, നിന്നെ സൃഷ്ടിച്ച, അമ്മയെയും അച്ഛനെയും സൃഷ്ടിച്ച, അവരുടെ അച്ഛനച്ഛന്മാരെ സൃഷ്ടിച്ച, ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാരോ അവനെ സൃഷ്ടിച്ച, ലോകാവസാനം വരെ ഈ ലോകത്ത് ആരൊക്കെ ജനിച്ചു വീണുമോ അവരെല്ലാം സൃഷ്ടിച്ച, അച്ഛന്റെ വാരിയലിനും മുതുകല്ലിനും ഇടയിൽ നിന്ന് ഒരു ചെറിയ ഇന്ദ്രിയത്തുള്ളിയായി, കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു ചെറിയ ഇന്ദ്രിയത്തുള്ളിയായി ആരംഭിച്ച് അത് കൃഷ്ണസഞ്ജീവിയുടെ സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് മാതാവിന്റെ ഗർഭാശയത്തിൽ ഇറ്റിക്കപ്പെട്ട് അതിലെ ലക്ഷക്കണക്കിന് പുരുഷബീജങ്ങളിൽ നിന്ന് ഊർജ്ജസ്വലതയുള്ള ഒരു പുരുഷബീജം മാതാവിന്റെ അണ്ഡവുമായി യോജിച്ച് സൈഗോട്ട് എന്ന് പറയുന്ന സംയുക്ത അവസ്ഥയുണ്ടായി. ആ സംയുക്ത അവസ്ഥ മാതാവിന്റെ ഗർഭാശയത്തിന്റെ മുകൾ ഭിത്തിയോട് ഒട്ടിപ്പിടിച്ച് അത് രക്തക്കട്ടയായി, മാംസപിണ്ഡമായി, അതിനകത്ത് അസ്ഥികളുണ്ടായി, അതിന് പുറത്ത് അവയവങ്ങളുണ്ടായി, അതിന് ആകാരമുണ്ടായി, അതിന് ആരോഗ്യമുണ്ടായി,
വർഷമായി ഒമ്പത് മാസമായി ചില്ലാനം ദിവസമായി ഭൂമിലോകത്തേക്ക് അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് അത് ഭൂമിലോകത്തേക്ക് ജനിച്ചു വീണു. അങ്ങനെയാണ് ഹിന്ദു, അങ്ങനെയാണ് ക്രിസ്ത്യാനി, അങ്ങനെയാണ് മുസ്ലിം, അങ്ങനെയാണ് സിഖ്, അങ്ങനെയാണ് ജൈനൻ, അങ്ങനെയാണ് ബൗദ്ധൻ, അങ്ങനെയാണ് പാർസി, നിരീശ്വരവാദി, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, RSS, ലീഗ്. ലോകത്ത് കറുത്തവനും വെളുത്തവനും അഫ്ഗാനിയും അമേരിക്കക്കാരനും തമിഴനും മലയാളിയും ലോകത്തുള്ള സകല മനുഷ്യരും അങ്ങനെ ജനിച്ചവരാണെങ്കിൽ അച്ഛന്റെ വാരിയല്ലിന്റെ മുതുകല്ലിന്റെ ഇടയിലെ ഒരു ചെറിയ ഇന്ദ്രിയത്തുള്ളിയെ സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കൊണ്ടുവന്ന് പരിപൂർണമായ കരുത്തും കഴിവുമുള്ള ആലോചിക്കാനും അറിയാനും കഴിയാവുന്ന ഒരു മനുഷ്യനായി രൂപപ്പെടുത്തിയത് ആരോ ആരോ അവനെയാണ് ദൈവം എന്ന് പറയുക. സഹായിക്കണേ എന്ന് പറയുന്നുവെങ്കിൽ, രക്ഷിക്കണേ എന്ന് പറയുന്നുവെങ്കിൽ, രോഗം മാറ്റണേ എന്ന് പറയുന്നുവെങ്കിൽ ആ ദൈവത്തോടാകണം, അവനോട് മാത്രമാകണം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ വിശ്വാസം നമ്മുടെ മനസ്സുകളിൽ സന്നിവേശിപ്പിക്കപ്പെട്ടാൽ ഈ ലോകത്തുള്ള ഏത് ഭാഗത്തു ജീവിക്കുന്നവനും അവന്റെ തൊലിയുടെ നിറം ഏതായാലും, പറയുന്ന ഭാഷ ഏതായാലും, അവന്റെ കുടുംബം ഏതായാലും, തറവാട് ഏതായാലും, അവൻ പറന്നു വീണ വിഭാഗം ഏതായാലും, ഞാൻ ആരാധിക്കുന്ന എന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ അടിമ തന്നെയാണ്, ദൈവത്തിന്റെ മക്കളല്ലേ, ദൈവത്തിന്റെ മക്കൾ എന്ന കാഴ്ചപ്പാട് തന്നെ ഇസ്ലാമില്ല. എല്ലാവരും ദൈവത്തിന്റെ മക്കൾ എന്നല്ല, ഇസ്ലാം പറയുന്നത് ദൈവത്തിന് മക്കളില്ലാണ്, പടച്ചോന് മക്കളില്ല. ഞാൻ സ്വാമിയുടെ സംസാരത്തിൽ വന്ന എനിക്ക് സ്വാഭാവികമായി വിയോജിക്കേണ്ടി വരുന്ന ചില സംഗതികൾ സൂചിപ്പിച്ചു പോവുകയാണ്. ദൈവത്തിന്റെ മക്കളാണെല്ലാം എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിനെതിരെ. ഇസ്ലാം പറയുന്നത് ദൈവത്തിന് മക്കളില്ല, നാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. സൃഷ്ടി എന്ന് പറയുന്നതും മകൻ എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്തമാണല്ലോ. സ്വാഭാവികമായും ദൈവത്തിന് മക്കളില്ല, ദൈവത്തിന്റെ അടിമകൾ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഏകനായ ഒരു ദൈവത്തിന്റെ അടിമകളാണ്. ആ അടിമകൾ പോരാടേണ്ടവരല്ല, ആയുധമെടുക്കേണ്ടവരല്ല, രക്തം ചിന്തേണ്ടവരല്ല, പരസ്പരം ഏറ്റുമുട്ടേണ്ടവരല്ല, കലാപങ്ങൾ ഉണ്ടാക്കേണ്ടവരല്ല. ഇന്നത്തെ ദിവസം നാം ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ലോകത്ത് അവരെ വ്യാപകമായി തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സദ്ദാം ഹുസൈൻ വധിക്കപ്പെട്ടത് 30-ഓ 31-ഓ ആണ് ഡിസംബർ, കഴിഞ്ഞ ഡിസംബർ. സദ്ദാം ഹുസൈൻ ജീവിച്ചിരുന്ന കാലം അത്രയും, നാടിന്റെ ഭരണാധികാരിയായി അധികാര കസേരയിൽ ഇരുന്ന കാലം അത്രയും, ഒരു ലെഫ്റ്റ് മൈൻഡോടുകൂടെ, ഇടതുപക്ഷ സമീപനത്തോടെ, നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളോടെ, മതവിശ്വാസിയല്ലാതെ ജീവിച്ച സദ്ദാം ഹുസൈൻ പിന്നീട് അദ്ദേഹം ഒളിത്താവളത്തിലേക്ക് മാറുന്നതും അവിടുന്ന് ഇങ്ങോട്ടുള്ള സംഭവവികാസങ്ങളിൽ സദ്ദാമിനെ ഒരു മുസ്ലിം പ്രശ്നമായി ലോകത്ത് അവതരിപ്പിച്ച് അവതരിപ്പിക്കപ്പെട്ടതാണ്. സദ്ദാം ഹുസൈനും ഇസ്ലാമും, ലോകത്തെ മുസ്ലിങ്ങളും സദ്ദാം ഹുസൈനും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്താണ്? അതുവരെയുള്ള ബന്ധം എന്താണ്? മുസ്ലിങ്ങളെ വൈകാരികമായി വേദനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഹജ്ജ് പെരുന്നാളിന്റെ, അതല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയുടെ സമയത്തെ തെരഞ്ഞെടുത്ത് ഒരു പെരുന്നാളിന്റെ തൊട്ടുതലേന്ന് അടുത്ത ദിവസങ്ങളിലായി ഹജ്ജ് നടക്കുന്ന സമയങ്ങളിലായി ലോക മുസ്ലിങ്ങളുടെ മനസ്സിനെ മുഴുവൻ വേദനിപ്പിക്കുന്നതിന് സദ്ദാമിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ അത്രയും കാലം താടി രോമങ്ങൾ ഒന്നുമില്ലാത്ത സദ്ദാം മുസ്ലിങ്ങളുടെ സദ്ദാമായി കൊണ്ടുവന്നപ്പോ സദ്ദാമിന്റെ മുഖത്തുണ്ട് വലിയ താടി. താടി, ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്, താടി വെച്ച് ആൾക്കാരുടെ ഇടയിലൂടെ പോകാൻ വലിയ പ്രയാസമാണ്. ഒരു ഹിന്ദു സുഹൃത്ത് ട്രെയിനിൽ ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് എന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഹിന്ദു സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ താടി നീട്ടിവെക്കല്ലേ, എവിടെയെങ്കിലും എന്തെങ്കിലും കലാപം ഉണ്ടാകുമ്പോ ഹിന്ദുക്കൾ കലാപം ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞ ഹിന്ദുവാണ്, മുസ്ലിങ്ങൾ കലാപം ഉണ്ടാക്കിയ ഞാൻ മുസ്ലിം പറഞ്ഞ് ഞാൻ രക്ഷപ്പെടും, നിങ്ങൾക്ക് അതിന് കഴിയില്ല, അതുകൊണ്ട് ഇത്ര വലിയ താടി വേണ്ട എന്ന് പറഞ്ഞൊരു ഹിന്ദു സുഹൃത്ത് ഇങ്ങോട്ട് ഉപദേശിക്കാൻ. അതാണ് നമ്മുടെ നാട് അങ്ങനെയാണ്. ഞാൻ പറയുന്നത്, ഒരമ്മ വന്ന് എന്റെ കൈ പിടിച്ച് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഒരുപക്ഷെ ഈ സദസ്സിലുള്ള ആളുകൾ പലരും പലപ്പോഴും എന്നിൽ നിന്ന് കേട്ട ഒരു സംഗതി, ഒരമ്മ വന്ന്, ഒരു ഹിന്ദു അമ്മ വന്ന് എന്റെ വലത് കൈ പിടിച്ച് അമർത്തി എന്റെ മുഖത്ത് നോക്കി ഒരുപാട് കണ്ണുകളിലൂടെ വൈകാരികമായി എന്നെ നോക്കിയിട്ട് അമ്മ എന്നോട് ചോദിച്ച ചോദ്യം, എന്തിനാ മോനെ ഇത്ര വലിയ താടി? ആ ചോദ്യത്തിൽ ഒരുപാട് അർത്ഥങ്ങൾ. കാരണം എവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായാലും അതിന്റെ താഴെ അത് ഏതെങ്കിലും ഉമ്മയോ വാപ്പയോ അല്ലുമ്മ അൽവാപ്പയോ ഒക്കെ ഏറ്റെടുത്തതായിട്ട് അതിന്റെ താഴെ വാർത്ത ഉണ്ടാകും. ആ സ്ഫോടനത്തിന്റെ ഉത്തരവാദിയായ ആളുകളുടെ രൂപം ഉണ്ടാകും, അവർക്ക് വലിയ താടി ഉണ്ടാവും. വലിയ താടി വെച്ചിട്ടാണ് ബില്ലാദൻ, ഭീകരവാദി, വലിയ താടിയാണ്. നമ്മൾ കാണുന്ന ഷിയാബുദങ്ങൾ സമാധാനത്തിന്റെ ആളാണ്, ഒരു രോമ അദ്ദേഹത്തിന്റെ മുഖത്തില്ല. ഈ രണ്ട് വ്യത്യാസങ്ങൾ നമ്മൾ കാണുകയാണ് ലോകത്ത്, നമ്മൾ കാണുകയാണ്.
അപ്പൊ ഇത് കാണുന്ന അമ്മ സമാധാനമുള്ള മുസ്ലിങ്ങളൊക്കെ അപ്പുറത്തുള്ള അഹമ്മദൊക്കെ സമാധാനമുള്ള അഹമ്മദൊക്കെ നല്ല ബന്ധമാണ് ഞങ്ങളുമായിട്ട്. അഹമ്മദൊക്കെ എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് വയസ്സ് 65 നേരം വെളുത്ത് അങ്ങാടിയിൽ കറങ്ങുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് പഠിച്ച് ശരിയാക്കിയിട്ടല്ലാതെ പുറത്തു വരൂല. മോനെ നിനക്കെന്തിനാണ് ഇത്ര വലിയ താടി എന്ന ചോദ്യത്തിൽ അതെല്ലാം ഉണ്ടായിരുന്നു. ആ അർത്ഥങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പറയുന്നത് ഞാൻ എല്ലായിടത്തും മലപ്പുറം ജില്ലയിൽ പ്രസംഗിച്ചിടത്തൊക്കെ ഞാൻ പറഞ്ഞു ശിഹാബുദങ്ങൾ താടി, അടിയന്തരമായി ശിഹാബുദങ്ങൾ താടി വെക്കാം. ശിഹാബുദങ്ങൾ മുതൽ ഇങ്ങോട്ട് മുസ്ലിം സംഘടനകളുടെ മുഴുവൻ നേതാക്കന്മാരും പണ്ഡിതന്മാരും കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ അറിയാം, ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാരറിയാം, ഇവിടുത്തെ പണ്ഡിതന്മാരറിയാം. മുജാഹിദ് ആരാണ്, സുന്നി ആരാണ്, ജമാഅത്ത് ആരാണ്, ഖാദിയാനി ആരാണ്, തബ്ലീഗ് ആരാണ്, NDF ആരാണ്, ഇതെല്ലാം കൃത്യമായി അറിയാം. ഈ നാട്ടിൽ ഇസ്ലാമിന്റെ ചിഹ്നമായി, ഇസ്ലാമിന്റെ അടയാളമായി, സകല പ്രവാചകന്മാരുടെയും പ്രതീകമായി 10 അല്ല 25 പ്രവാചകന്മാർ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു ആ 25 പ്രവാചകന്മാർ സകല പ്രവാചകന്മാരുടെയും ചിഹ്നമായി, അടയാളമായി, ഐഡന്റിറ്റിയായി, പ്രതീകമായി, മുസ്ലിമിന്റെ ഐഡന്റിറ്റിയായി പ്രതീകമായി ഉള്ളതാണ് താടി. ആ താടി വെക്കലല്ല, താടി നീട്ടലാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതങ്ങനെ തന്നെ ഒരു ചരിയായി മുസ്ലിങ്ങളുടെ നേതാക്കന്മാരും മുസ്ലിങ്ങളുടെ അനുയായികളും കൃത്യമായി സ്വീകരിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് യാത്രയും പോയി താടിനെ പേടിക്കാണെങ്കിൽ, ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയാണ്, നമ്മൾ ഇരിക്കുന്നതിന്റെ അടുത്ത് 2 ഒഴിവാണെങ്കിലും അടുത്തിരിക്കാൻ ആൾക്കാർക്ക് ബേജാറാണ്. നമ്മൾ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് 2 ഒഴിവാണെങ്കിലും അവിടെ വന്ന് ബാഗൊക്കെ അവിടെ വെച്ചിട്ട്, ഞാൻ എന്റെ അനുഭവം പറയാണ്, അവിടെ ഇങ്ങനെ തിരക്ക് പിടിച്ച് സീറ്റിന് വേണ്ടി ഓടി വന്ന് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെയാണ് നമ്മളെ മുഖത്തൊക്കെ നോക്കുക, ബാഗ് അവിടെ നിന്ന് എടുത്ത് പിന്നെ അപ്പുറത്ത് പോവുക. ഇതെന്താണ്, നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണ്? ഇവിടെ താടി കാണുമ്പോഴേക്ക് ഭയപ്പാടുണ്ടാകുന്ന ഒരു സമൂഹം, അത് വ്യാപകമായി ചിത്രീകരിക്കപ്പെട്ടതാണ്. കാൾ മാർക്സിന് താടി ഉണ്ടായിരുന്നു. കാൾ മാർക്സിന്റെ താടി കമ്മ്യൂണിസ്റ്റ് ദർശനം ലോകത്ത് ഭീകര ദർശനമായി ലക്ഷക്കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്തപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരന്റെ താടിയോ കാൾ മാർക്സിന്റെ താടിയോ തീവ്രവാദമെന്നോ ഭീകരവാദമെന്നോ വിളിക്കപ്പെട്ടിട്ടില്ല. താടി ഭീകരവാദമായി. ഞാൻ പറഞ്ഞു വന്നത് സദ്ദാമിനെ മുസ്ലിം നേതാവായി ചിത്രീകരിച്ചപ്പോ സദ്ദാമിന്റെ മുഖത്തുണ്ടായിരുന്നു താടി. സത്യം നമുക്കാണ് അറിയാം, അദ്ദേഹം ഒളിത്താവളത്തിൽ പോയി താമസിച്ച സമയത്ത് ബ്ലേഡ് കിട്ടാത്തോണ്ടാകാം, നമുക്കല്ലേ അത് അറിയുള്ളൂ. പക്ഷേ മുസ്ലിം നേതാവായി അദ്ദേഹം ചിത്രീകരിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് നല്ല താടി. ഇവിടെ നാം മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് നേരെയുള്ള ഇസ്ലാമിനെതിരെയുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ ജീവിതത്തിലൂടെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലൂടെ തെറ്റിദ്ധാരണകൾ എന്തെന്ന് തീർക്കാനും തിരുത്താനുമുള്ള ഒരു പരിശ്രമം, സമ്മേളനം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് 4 ചങ്ങരംകുളത്തെ പാടത്തെ വിശാലമായ മൈതാനിയിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ചതുർദിന സംഗമം എന്നതിലുപരിയായി കേരളത്തിലെ ഓരോ വീടിന്റെയും അകത്തളത്തിൽ കടന്നു ചെന്ന് അവരുടെ അനുവാദത്തോടെ അച്ഛനോട്, അമ്മയോട്, അനുജനോട്, ജ്യേഷ്ഠനോട്, പെങ്ങളോട്, സഹോദരനോട്, സഹോദരിയോട് നമ്മളെ വർത്തമാനം പറയുകയാണ്. നമ്മളെ പറ്റി, ഇസ്ലാമിനെ പറ്റി, അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, വേദഗ്രന്ഥത്തെ കുറിച്ച്, രക്ഷയെ കുറിച്ച്, മാനവ മോചനത്തെ കുറിച്ച് സമ്മേളനത്തിലൂടെ നാം ഏറ്റെടുത്ത ഉത്തരവാദിത്തം അതാണ്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായാണ് നമ്മുടെ ഇതുപോലെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം. അതുകൊണ്ട് നമുക്കെതിരെയുള്ള, നമ്മുടെ നേരെയുള്ള തെറ്റിദ്ധാരണകൾ തീർക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നിങ്ങൾക്കറിയുമോ 500 വരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉള്ള ഒരു സദസ്സിൽ ഒരു ക്രൈസ്തവ പണ്ഡിതൻ പ്രസംഗിക്കുമ്പോ അദ്ദേഹം ചോദിച്ചു, മുസ്ലിങ്ങളല്ലാത്തവരെ കണ്ടെടുത്ത് വെച്ച് കടുത്തുവട്ടണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ടാകുമ്പോ ലോകത്ത് എങ്ങനെയാ സമാധാനം ഉണ്ടാവുക? ഒരു ക്രൈസ്തവ പണ്ഡിതന്റെ ചോദ്യം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സെമിനാരിയിൽ അച്ഛനായി പഠിക്കുമ്പോ ക്രിസ്തു മതത്തെ കുറിച്ചും ബൈബിളും പഴയ നിയമം, പുതിയ നിയമവും, സങ്കീർത്തനവും, തോറയും മാത്രല്ലല്ലോ പഠിക്കുക, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു, പ്രത്യേകിച്ചും സെമിറ്റിക് മതങ്ങളെ വിശാലമായി പഠിക്കും. ജൂതമതം എന്താണ്, ഇസ്ലാം മതം എന്താണ് സെമിനാരിയിൽ വിശദമായി പഠിക്കും. ഹിന്ദുമതത്തെ കുറിച്ച് പഠിക്കണം, സെമിനാരിയുടെ സിലബസിന്റെ ഭാഗമാണ് ഹിന്ദുമതത്തെ കുറിച്ച് പഠിക്കൽ. അങ്ങനെ ഇസ്ലാം മതത്തെ കുറിച്ചും മറ്റു മതങ്ങളെ കുറിച്ചും ഒക്കെ പഠിച്ചു വന്ന് ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ഒരു സഭയുടെ അധികാരിയായി, നേതാവായി, ആയിരക്കണക്കിന് ആളുകളോട് തന്റെ ജീവിതത്തിലെ ആത്മീയ പ്രവർത്തന കാലത്ത് പല സ്ഥലങ്ങളിലായി പ്രസംഗിച്ചിട്ടുള്ള ഒരു പണ്ഡിതൻ, ഒരു ക്രൈസ്തവ പണ്ഡിതൻ പറയുന്നു, ഖുർആനിൽ മുസ്ലിങ്ങളല്ലാത്തവരെ കൊല്ലാനുള്ള ആഹ്വാനുണ്ട്, കൊല്ലാനുള്ള ആഹ്വാനുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ബുദ്ധി കൊടുത്ത ആൾക്കാർ ചിന്തിക്കുന്നില്ല, ആ ആഹ്വാനുള്ള ആയത്ത് പരിഭാഷപ്പെടുത്തിയ ആളാണ് അബുൽ കലാം ആസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി.
അബുൽ കലാം ആസാദ് ആ ഖുർആൻ പരിഭാഷപ്പെടുത്തിയ ആളാണ്. നാഥുറാം ഗോഡ്സെ, നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുന്നതിന് മുമ്പ് കൊല്ലേണ്ടത് അബുൽ കലാം ആസാദ് ആയിരുന്നു. ഖുർആൻ നന്നായി അറിയുന്ന ഖുർആനിൽ പാണ്ഡിത്യമുള്ള പരിഭാഷപ്പെടുത്തിയ മഹാപണ്ഡിതനായ അബുൽ കലാം ആസാദ് മുസ്ലിങ്ങളല്ലാത്തവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നല്ലേ? ഗാന്ധിജിയും ആസാദും കുറെ കണ്ടില്ലേ? ഗാന്ധിജി നെഹ്റുവും കുറെ കണ്ടില്ലേ? കൊന്നില്ലല്ലോ. ഗാന്ധിജി നെഹ്റു രാജ്യവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പ്രശ്നങ്ങളിൽ കൂടിയാലോചിക്കാൻ കാര്യമായി ആശ്രയിച്ചത് അബുൽ കലാം ആസാദിനെയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ നാം വായിക്കുന്നു, അബുൽ കലാം ആസാദും ജവഹർലാൽ നെഹ്റുവും പരസ്പരം ചേർത്തുന്നു. ആയുധം എടുത്തില്ലല്ലോ, വെട്ടിയിട്ടില്ലല്ലോ. എങ്കിൽ ആ ആയത്തിന്റെ ആ സൂക്തത്തിന്റെ അർത്ഥം എന്താണ്? അത് വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ടു. സംഘപരിവാർ സംഘടനകൾ കേരളത്തിൽ പോലും ക്യാമ്പയിൻ നടത്തി 21-23 ഖുർആനിക സൂക്തങ്ങൾ ഖുർആനിൽ നിന്ന് വെട്ടിമാറ്റണം എന്നാവശ്യപ്പെട്ടപ്പോ അതിലൊരായത്തെ അവിശ്വാസിയെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ വചനം, അവിശ്വാസിയെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്നത് അങ്ങാടിൽ വെച്ച് ഹിന്ദുക്കളെ കണ്ടുമുട്ടുമ്പോ വെട്ടണമെന്നോ ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടുമ്പോ എതിരിടണോ എന്ന അർത്ഥത്തിലല്ലെന്നും വളരെ കൃത്യമായി അതിന്റെ തൊട്ടുമുമ്പുള്ള സൂക്തങ്ങൾ വായിച്ചാൽ യുദ്ധ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമായി ആയുധമെടുത്ത് ശത്രുവിനോട് പോരാടുമ്പോ യുദ്ധക്കളത്തിൽ എതിർപക്ഷത്ത് വരുന്നത് വാപ്പയാകാം, മകനാകാം, രക്തബന്ധമാകാം, കുടുംബ ബന്ധമാകാം, കൂട്ടുകാരനാകാം, സുഹൃത്ത് ബന്ധമാകാം, ആരായിരുന്നാലും പ്രത്യേകിച്ചും മക്കയിലും മദീനയിലും ജീവിച്ച മുസ്ലിങ്ങൾ ആ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യുമ്പോ രക്തബന്ധുക്കൾക്കിടയിൽ ആദർശപരമായ ചേരിതിരിവുണ്ടായി, ആയുധമെടുത്ത് പോരാട്ടമുണ്ടാകുമ്പോ യുദ്ധക്കളത്തിൽ വെച്ച് നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടുമ്പോ ശത്രുവിനെ കാണുന്നത് എവിടെ വെച്ചോ, ശത്രുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചോ, അവിടെ വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുക. യുദ്ധക്കളത്തിൽ ഒരു ഭടൻ സ്വീകരിക്കേണ്ടുന്ന ധാർമ്മികമായ നിലപാടിനെ കുറിച്ച് ഖുർആൻ വിശദീകരിച്ചതാണ്. പക്ഷെ അതുപോലെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു ഓരോ വിഷയങ്ങളും. ഇവിടെ വിശാലമായി സൂചിപ്പിക്കാൻ കഴിയില്ലല്ലോ സഹോദരങ്ങളെ. ജിഹാദ് ഇവിടെ പറഞ്ഞു ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ്. നിങ്ങൾ ഇവിടെ കോഴിക്കോട്ടെ പത്രം ഓഫീസിൽ വിളിച്ചിട്ട്, മനോരമയോ മാതൃഭൂമിയോ ഏതെങ്കിലും ഒരു പത്രം ഓഫീസിൽ വിളിച്ചിട്ട്, സർ മുസ്ലിങ്ങൾ ജിഹാദ് എന്ന് പറയുന്നല്ലോ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ഒരു ഉത്തരം തരും, വിശുദ്ധ യുദ്ധം എന്നവർ പറയും. ഏത് പത്രക്കാരനും, ഏത് സാഹിത്യകാരനും, ഏത് എഴുത്തുകാരനും, ഏത് ബുദ്ധിജീവിയും വിശുദ്ധ യുദ്ധം എന്നാണ് ജിഹാദിനെ മനസ്സിലാക്കിയത്. ജിഹാദ് എന്ന് പറയുമ്പോ ഞാൻ ഒരൊറ്റ സംഗതിയാണ് ജിഹാദിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ തീരാൻ, മുസ്ലിങ്ങൾക്കാണെങ്കിലും അമുസ്ലിങ്ങൾക്കാണെങ്കിലും തെറ്റിദ്ധാരണ തീരാൻ ഒറ്റ കാര്യമാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. സഹോദരങ്ങളെ, 10,000 മുസ്ലിം ചെറുപ്പക്കാരെ നമ്മൾ വിളിച്ചു കൂട്ടാം, 10,000 മുസ്ലിം ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുമ്പോ അതിന് സാക്ഷിയായി കുറെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വിളിച്ചു കൂട്ടുക. എന്നിട്ട് ഈ 10,000 മുസ്ലിം ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് ഓരോ തോക്കെടുത്തിട്ട് ജിഹാദ് ചെയ്യാൻ വേണ്ടി പറയാം. അവിടെയുള്ള അമുസ്ലിങ്ങളൊക്കെ ഓടിപ്പോകും, അമുസ്ലിങ്ങളൊക്കെ ഓടിപ്പോകും. കാരണം അവർ മനസ്സിലാക്കി വെച്ച ജിഹാദ് ഉണ്ട്, അതിപ്പോ തുടങ്ങാൻ പോകും. 10,000 മുസ്ലിം ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് തോക്കെടുത്തു കൊടുത്താൽ ആ മുസ്ലിം ചെറുപ്പക്കാരോട് അവർ ചെയ്യേണ്ടുന്ന ജിഹാദ് എന്താണ് എന്ന് വിശദീകരിക്കേണ്ടില്ല, അതവരെ ഏറ്റെടുത്തു. 10,000 മുസ്ലിം ചെറുപ്പക്കാരെ നിങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ കയ്യിൽ നിങ്ങൾ ഓരോ വടി എടുത്തു കൊടുത്താൽ, ഓരോ കത്തി എടുത്തു കൊടുത്താൽ, ആ 10,000 മുസ്ലിം ചെറുപ്പക്കാരും കത്തി കൊണ്ട് വടി കൊണ്ട് ജിഹാദ് ചെയ്ത് വിജയശ്രീലാളിതരായി നിങ്ങളുടെ മുമ്പിലേക്ക് തിരിച്ചു വരും. വിശുദ്ധ ഖുർആനിൽ 25-ാമത്തൊരധ്യായം സൂറത്ത് ഫുർഖാൻ, ഖുർആനിനുള്ള മറ്റൊരു പേര് സൂറത്ത് ഫുർഖാൻ എന്നത് ഖുർആനിന്റെ മറ്റൊരു പേര്. ആ പേരിൽ ഖുർആനിൽ ഒരു അധ്യായം 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാൻ 52-ാമത്തെ വചനം, വലാ തുതീൽ കാഫിരീൻ, അവിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും അനുസരിക്കരുത്, ക്രിസ്ത്യാനിയോട് മുസ്ലിം ജിഹാദ് ചെയ്യണം. അവരോട് നിങ്ങൾ ജിഹാദ് ചെയ്യണം. ജാഹിദുൻ ബിഹി, അവിശ്വാസിയോട്, ഇസ്ലാമിന് പുറത്തു നിൽക്കുന്നവനോട്, ഹിന്ദുവിനോട്, ക്രിസ്ത്യാനിയോട് ജിഹാദ് ചെയ്യണം. ഈ സ്വാമിയോട് നമ്മൾ ജിഹാദ് ചെയ്യണം, സ്വാമിയോട് നമ്മൾ ജിഹാദ് ചെയ്യണം. നമ്മളിപ്പോ സമൂഹത്തിൽ മനസ്സിലാക്കിയ ജിഹാദ് നമ്മളെല്ലാവരും കൂടെ സ്വാമിനോട് ചെയ്ത എങ്ങനെ ഉണ്ടാവും? സമൂഹം മനസ്സിലാക്കിയ ജിഹാദ്, വിശുദ്ധ ഖുർആൻ പറയാം നിങ്ങൾ ജിഹാദ് ചെയ്യണം, ഇസ്ലാമിന് പുറത്തു നിൽക്കുന്ന ഈ വിശ്വാസത്തിന് പുറത്തു നിൽക്കുന്ന സകല ആളുകളോട് നിങ്ങൾ ജിഹാദ് ചെയ്യണം. പക്ഷേ ജിഹാദ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടാകണം, വെറും കൈയോടെയല്ല, ആയുധമെടുത്താകണം നിങ്ങളുടെ ജിഹാദ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ടുന്ന ആയുധം വിശുദ്ധ ഖുർആനാണ്. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, 10,000 മുസ്ലിം ചെറുപ്പക്കാരെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടി, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലത്ത് 10,000 മുസ്ലിം ചെറുപ്പക്കാർക്ക് കൊടുക്കാനുള്ള മലയാള ഖുർആനിന്റെ മലയാള പരിഭാഷ ഇൻഷാല്ലാ ഞാൻ കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവന്ന് 10,000 മുസ്ലിം ചെറുപ്പക്കാർക്ക് 10,000 കോപ്പി ഖുർആൻ കൊടുത്തിട്ട്
നിങ്ങള് 25-ാം അധ്യായത്തിൽ 52-ാമത്തെ വചനത്തിൽ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ജിഹാദ് നിങ്ങൾ ചെയ്യേ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ തറപ്പിച്ചു പറയുന്നു, ഒരു മുസ്ലിം ചെറുപ്പക്കാരനോടൊന്ന് പോകൂല. അവർക്ക് സംശയമുണ്ട്, എങ്ങനെയായി ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്? ഖുർആൻ കൊണ്ട് എങ്ങനെയാ ജിഹാദ് ചെയ്യ? അതറിയാത്ത സമൂഹത്തിലാണ് ആ ജിഹാദാണ് ഇസ്ലാമി പ്രസ്ഥാന മുജാഹിദുകൾ കേരളത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുജാഹിദുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ കൊണ്ടുള്ള ഈ ജിഹാദാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ഈ ജിഹാദ്, വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ഈ ജിഹാദ് ഒരു സമൂഹത്തിലും രക്തം ചിന്തില്ല, ഒരാളുടെ പോലും രോമത്തിന് പോറലേൽക്കില്ല. പക്ഷേ നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ കോട്ട കൊത്തളങ്ങളിൽ അതിശക്തമായ വെള്ളിച്ചകൾ ഉണ്ടാക്കി അതിന്റെ തറകളെ തന്നെ പിഴുതെറിഞ്ഞ് നശിപ്പിച്ച് ശരിയായ വിശ്വാസം മനുഷ്യരുടെ മനസ്സുകളുടെ അകത്തളങ്ങളിൽ ഊട്ടിയുറപ്പിക്കുവാൻ വിശുദ്ധ ഖുർആനിനെ കൊണ്ടുള്ള ജിഹാദ് കൊണ്ട് സാധ്യമാണ്. നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം സഹോദരങ്ങളെ അതിന് സാക്ഷിയാണ്. ഞാൻ ഒരുപാട് സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന അനേകം വശങ്ങൾ അതിലൂടെ എല്ലാം നാം കടന്നു വരുമ്പോ, അവിടങ്ങളിലൂടെ എല്ലാം നാം കടന്നു വരുമ്പോ നമ്മുടെ സമൂഹത്തെ വളരെ കൃത്യമായി ഇസ്ലാം എന്താണ്, ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ്, മുഹമ്മദ് നബി ആരാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ സംസാരങ്ങളെയും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഓരോ രംഗത്തെയും അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ സ്ത്രീകളും പുരുഷന്മാരും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടേതായ പങ്ക് നിർവഹിക്കണമെന്നാണ് സാന്ദർഭികമായി എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ സമ്മേളനം നടത്തുന്നത്? ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ച് സമ്മേളനം 2006 ഡിസംബറിൽ സാൽവേഷന്റെ അവിടം മുതൽ സമ്മേളനം പ്രഖ്യാപിച്ച് അതിന്റെ അകത്തും പുറത്തുമുള്ള പ്രവർത്തനങ്ങളുമായി ഏകദേശം ഒരു വർഷത്തെ സുദീർഘമായ പ്രബോധന സമ്മേളന പ്രചാരണ പ്രവർത്തനങ്ങൾ അകത്തും പുറത്തുമായി. എന്തിനാണ് ഈ അധ്വാനമൊക്കെ? സമയം ചെലവഴിച്ച്, പണം ചെലവഴിച്ച്, അധ്വാനം ചെലവഴിച്ച് നമ്മളൊക്കെ ഇങ്ങനെ, ഇതെന്തിനാണ്? നമുക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടേണ്ടത്? എന്താണ്? ഞാൻ എപ്പോഴും പറയും, നമുക്കൊരിക്കലും ജാറങ്ങൾക്കെതിരെ മുജാഹിദ് പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നു, ദർഗകൾക്കെതിരെ മുജാഹിദ് പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നു, ഒരിക്കലും സിമെന്റിനോടും കമ്പിയോടും കല്ലിനോടും കരിങ്കല്ലിനോടും മണലിനോടും ഒന്നും വിരോധമില്ല. നമ്മള് ഉന്തുവണ്ടി വാങ്ങി കഷ്ടപ്പാടും ദാരിദ്ര്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരെ നമ്മള് മുജാഹിദുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പച്ചക്കറിക്കട ഇടാൻ, ഉന്തുവണ്ടി വാങ്ങാൻ, ഏതെങ്കിലും തരത്തിൽ ജീവിക്കാൻ, ഏതെങ്കിലും തയ്യൽ മെഷീൻ, പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഒരാൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് ദർഗകളെ കൊണ്ട് കുറെ ആൾക്കാർ ജീവിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെ ജീവിച്ചു പോയിക്കൂടെ എന്ന് നമ്മൾ കരുതാത്തത് എന്താ? ആ ജീവകാരുണ്യം നമുക്കില്ലാത്തത് അതിനേക്കാൾ വലിയൊരു ജീവകാരുണ്യം ഉള്ളത് കൊണ്ടാണ്. കേരളത്തിലെ AP ആയാലും EK ആയാലും സുന്നികളെ വിനീതമായി, കേരളത്തിലെ സുന്നികളോട് തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുത്ത് മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന, പണം ചെലവഴിക്കുന്ന മുജാഹിദുകൾ, ദർഗകളെ കൊണ്ട് ജീവിക്കുന്ന, മക്ബറകളെ കൊണ്ട് ജീവിക്കുന്ന, ജാറങ്ങളെ കൊണ്ട് ജീവിക്കുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളോട് അരുതെന്ന് പറഞ്ഞ് നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങളിലെ ഒന്നാമത്തെ ഉത്തരവാദിത്തം മുസ്ലിം സമുദായമേ, നാം ഇതാ നമ്മുടെ കേരളത്തിലെങ്കിലും നാനാഭാഗങ്ങളിലും പൊങ്ങി നിൽക്കുന്ന ജാറങ്ങളെ ഇസ്ലാമിന്റെ കരുത്തുകൊണ്ട്, ഇസ്ലാമിന്റെ ആദർശത്തിന്റെ തനിമയുടെ കരുത്തുകൊണ്ട് അതിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തി ജാറങ്ങളെ തകർക്കലാണ്, ദർഗകളെ തകർക്കലാണ്, മക്കുപറകളെ നശിപ്പിച്ചു കളയലാണ് ഒരു മുസ്ലിമിന്, കേരളത്തിലെ മുസ്ലിമിന്, കേരളത്തിലെ പ്രബോധന പ്രവർത്തന രംഗത്ത് നിർവഹിക്കാനുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്ന് നമ്മൾ പറയുന്നത്. ജാറം കൊണ്ട് 10 കാശ് ആരെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ അതിൽ വിരോധം ഉണ്ടായിട്ടല്ല നമ്മളത് പറയുന്നത്. ദുനിയാവിൽ അവിഹിതമായി പണം ഉണ്ടാക്കി ജീവിക്കാൻ ഉപയോഗപ്പെട്ടേക്കാമെങ്കിലും ജാറം നടത്തുന്നവരും ജാറത്തിലെ പൂജാരിയും ജാറത്തിന് നേതൃത്വം കൊടുക്കുന്നവരും
അതിന്റെ കമ്മിറ്റിയും അവിടെ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും ചന്ദനം കൊണ്ട് അതിന്റെ ചന്ദനം കൊണ്ട് ഉടിയുന്നവരും അതിന്റെ ഉഴിച്ചിൽ വാങ്ങി സമാധാനത്തോടെ പോരുന്നവരും എണ്ണ കൊടുക്കുന്നവരും എണ്ണ വാങ്ങുന്നവരും അത് കുടിക്കുന്നവരും ജാറവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തോടെ കടന്നിരുന്ന് അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആരായാലും ഇന്നഹു മയ്യുശ്രിക്കു ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാ ലിൽളാലിമീന മിൻ അൻസ്വാർ അഞ്ചാം അധ്യായം സൂറത്ത് മാഇദ 72-ാമത്തെ വചനം ഇന്നഹു മയ്യുശ്രിക്കു ബില്ലാ ശിർക്കാണത് ഹറമല്ലാഹു അലൈഹിൽ ജന്ന സ്വർഗ്ഗം നിങ്ങൾക്ക് നിഷിദ്ധമാണ് ജാറവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സ്വർഗം നിങ്ങൾക്ക് നിഷിദ്ധമാണ് നരകം നിങ്ങളുടെ സങ്കേതമാണ് നിങ്ങൾ അക്രമികളാണ് നിങ്ങൾക്ക് സഹായികൾ റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോ നിങ്ങൾക്ക് സഹായം ഉണ്ടാവില്ല ഇവിടെ ഗവൺമെന്റ് ഉണ്ടാകും മൊഹിദ്ദീമാലിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി വന്നു എന്ന് വരും വഖഫ് ബോർഡിനെ ഒക്കെ നിങ്ങൾക്ക് തന്നു എന്ന് വരും പരലോകത്ത് വരുമ്പോ വമാലില്ലാലിമീന മിൻ അൻസ്വാർ നിങ്ങൾ ചെയ്യുന്നതാണ് മഹാദുൽമ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വലിയൊരു അക്രമല്ല ആ അക്രമിക്കൊരിക്കലും പരലോകത്ത് വരുമ്പോ റബ്ബിന്റെ മുമ്പിൽ റബ്ബിന്റെ കോടതിയിൽ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരും ഇടതു വലത് നേതാക്കന്മാരും ഇടം വലം നിന്ന് രക്ഷിക്കാൻ സഹായിക്കാൻ നല്ല വാക്കു പറയാൻ ശുപാർശ നൽകാൻ ഉണ്ടാവില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സുന്നിയോട് ഈക്കക്കാരനോട് സമസ്തക്കാരനോട് എപ്പിക്കാരനോട് മുജാഹിദുകളുടെ മനസ്സിന്റെ ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് ഗുണകാംക്ഷയുള്ളത് കൊണ്ടാണ് സഹോദരങ്ങളെ സുന്നികൾ പരലോകത്ത് പോകുമ്പോ നമസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന ഹജ്ജിന് പോകുന്ന സുന്നികൾ പരലോകത്ത് പോകുമ്പോ അതിന്റെ എല്ലാം കൂടെ ജാറത്തിൽ പോയവരാണ് എന്നതുകൊണ്ട് അവർക്ക് അവരുടെ പരലോകം നഷ്ടപ്പെടരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് മുജാഹിദുകൾ ദർഗകൾക്കെതിരെ ജാറങ്ങൾക്കെതിരെ വിഗ്രഹങ്ങൾക്കെതിരെ സൃഷ്ടിപൂജക്കെതിരെ എല്ലാം സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് മറ്റൊരു ഉദ്ദേശവും മറ്റൊരു ലക്ഷ്യവും നമ്മുടെ മുമ്പിലില്ല മറ്റൊരു ലക്ഷ്യത്തിനും വേണ്ടി മുജാഹിദുകൾ പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കാനും പാടില്ല സുന്നിയോട് അവരുടെ ആദർശങ്ങളോട് നാം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അവരുടെ പരലോകത്തെ രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാകണം ആ രക്ഷ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി കളങ്കമില്ലാതെ ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആരോടും ആശയപരമായ ആദർശപരമായ വർത്തമാനങ്ങളുടെ ആവശ്യങ്ങളുള്ളൂ സഹോദരങ്ങളെ എന്റെ വാക്കുകൾ അവസാനിക്കുകയാണ് ഞാൻ ഒരു യുക്തിവാദിയോട് ദൈവത്തെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു മോനെ 65 വയസ്സായി ഈ 65 കൊല്ലത്തിനടക്ക് അങ്ങനെ ഒരു സാധനത്തിന് എനിക്ക് ആവശ്യം വരാത്തത് കൊണ്ട് എന്താണ് ദൈവം എന്ന് എനിക്ക് പറയാൻ കഴിയില്ല വളരെ പരിഹാസപൂർവ്വം ദൈവത്തെ കുറിച്ച് യുക്തിവാദി പറഞ്ഞതാണ് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ ഒരാവശ്യവുമില്ല എന്ന് നമുക്ക് തോന്നുന്ന മണ്ണിന്റെ മുകളിൽ നിന്ന് ധിക്കാരത്തോടുകൂടെ ദൈവം അവിടെ എന്ന് ചോദിക്കുന്ന മഹാധിക്കാരിയും കൊടിയ അഹംഭാവിയും കടന്നു വരുന്നൊരു ലോകം സട്ടാവായ തമ്പുരാൻ ഈ ഭൂമിയെയും അതിലെ സകല ചരാചരങ്ങളെയും മനുഷ്യനെ മുഴുവൻ ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ ലോകത്ത് പറന്നു വിടുന്ന അവസാനത്തെ മനുഷ്യ കുഞ്ഞു വരെ റബ്ബിന്റെ കോടതിയിൽ ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സട്ടാവായ ദൈവം തമ്പുരാന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന സ്വർഗ ലോകം അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട് അല്ലേ സ്വർഗേ ലോകേ നഭയങ്കിഞ്ചനാസ്തി നതത്രത്വന്നജരയാഭിഭേദി ഉഭേ തീർത്ഥാസനായ അഭിഭാസേ ശോകാധികോ മോദതേ സ്വർഗലോകെ ഈ ലോകത്തെ ജീവിതത്തിൽ ചെയ്ത നന്മതിന്മനുസരിച്ച് അടുത്ത ജന്മത്തിൽ പട്ടിയും പന്നിയും ആകലല്ല സ്വർഗേ ലോകേ സ്വർഗലോകം നഭയങ്കിഞ്ചനാസ്തി ഒരിക്കലും ഭയപ്പാടില്ലാത്ത നതത്രത്വന്നജരയാഭിഭേദി ജരാനരകളില്ലാത്ത ഹിമനിൽ മരണമില്ലാത്ത ദാഹമില്ലാത്ത ദുഃഖമില്ലാത്ത വിശപ്പില്ലാത്ത ആഹ്ലാദങ്ങളുടെ ലോകം ആനന്ദങ്ങളുടെ ലോകം സ്വർഗലോകത്തെ കുറിച്ച് വളരെ കൃത്യമായി ഉപനിഷത്ത് പഠിപ്പിക്കണം വളരെ കൃത്യമായി സ്വർഗലോകത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് പോലെ നരകത്തെ കുറിച്ചും വിശദീകരിക്കുന്ന ഉപനിഷത്ത് ബൈബിളും പറയുന്നു സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും നിക്ഷേപങ്ങൾ കഴുതി വെക്കേണ്ടുന്ന സ്വർഗലോകവും തെറ്റ് ചെയ്ത് കടന്നു പോകേണ്ടതില്ലാത്ത നരകലോകത്തെ കുറിച്ചും ബൈബിൾ മത്തായിയുടെ സുവിശേഷത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലും പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് നിങ്ങളെല്ലാം മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും നമ്മൾ ഇതാ ഈ സദസ്സിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന ആളുകളും ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഞാനായാലും സ്വാമി ആയാലും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും മരണത്തിന് ശേഷമോ
ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ ഹാജരായി നിങ്ങളുടെ കാതുകൊണ്ട് കേട്ട കണ്ണുകൊണ്ട് കണ്ട മനസ്സുകൊണ്ട് ചിന്തിച്ച കൈകളകൊണ്ട് ചെയ്ത കാലുകൊണ്ട് നടന്ന നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല കർമ്മങ്ങൾക്കും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും സൃഷ്ടിച്ച റബ്ബ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും ലോകമേ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ നിങ്ങൾക്ക് മുഴുവൻ പ്രതിഫലം നൽകും അപ്പോൾ ഫമൻ സുഹസിയാനിൻ നാരി വഉദ്ഖിലൽ ജന്ന ആർ നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുകയും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ് അവരാണ് വിജയി വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ ഐഹിക ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനെ വഞ്ചിക്കുന്ന ചരക്ക് മാത്രമാണ് ഇരുമ്പുരുക്കുന്ന ഫാക്ടറികളിൽ വളരെ ശക്തമായ ചൂടുകൊണ്ട് ഇരുമ്പ് ചുട്ടുപഴുത്ത് ഉരുകി ഒലിച്ച് ചുവന്ന ലാവയായി ഉരുകി ഒലിച്ചു വന്ന് അതിനെ തണുപ്പിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്ന പാത്രങ്ങൾ കരിങ്കല്ലിന്റെ പാത്രങ്ങളാണ് മറ്റൊരു പാത്രങ്ങളിലും ഇരുമ്പുരുക്കി അതിശക്തമായ ചൂടോടെ അത് സൂക്ഷിക്കുക എന്നത് അസാധ്യമാണ് ആ കരിങ്കല്ല് കത്തുന്ന ലോകം ആ കരിങ്കല്ല് കത്തിക്കപ്പെടുന്ന നരകം മനുഷ്യരെ നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് ആ നരകാഗ്നിയുടെ തീ ചൂടുകളെ എതിരേൽക്കുക എന്നത് സഹിച്ചു ജീവിക്കുക എന്നത് അസാധ്യമാണ് മാനവ ലോകമേ തീപ്പെട്ടിക്കോലുരച്ച് കൈവെള്ളയിൽ വെച്ച് കത്തിത്തീരുന്നത് വരെ അതിന്റെ ചൂട് അനുഭവിച്ചു നിൽക്കാൻ ആസ്വദിച്ചു നിൽക്കാൻ കരുത്തില്ലാത്ത മനുഷ്യ മക്കളെ കനിവുള്ളത് കൊണ്ടാണ് സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ രക്ഷക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് ഇതാ മാനവരെ മനുഷ്യ മക്കളെ നിങ്ങൾക്ക് മുഴുവൻ ജാതി വിഭാഗീയതകൾക്ക് അതീതമായി മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറന്നുകൊണ്ട് മനുഷ്യ മക്കളെ നമുക്കെല്ലാം രക്ഷയുടെ മാർഗം നമ്മളെ സൃഷ്ടിച്ച രക്ഷിതാവ് നമ്മെ സൃഷ്ടിച്ച രക്ഷിതാവ് ദൈവം തമ്പുരാൻ ഏകനായ പടച്ചവൻ കലാകാലങ്ങളിൽ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു ആ വേദഗ്രന്ഥങ്ങളൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി എല്ലാ വേദഗ്രന്ഥങ്ങളും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി സെമിറ്റിക് മതങ്ങൾക്ക് കിട്ടിയ വേദങ്ങൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി ഭാരതത്തെ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന ഋഷിവര്യന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി മനുഷ്യന്റെ രചനകൾ കടന്നു വന്നു പുരുഷ സൂക്തത്തെ പോലെയുള്ള സൂക്തങ്ങൾ എഴുതി ചേർക്കപ്പെട്ടതാണെന്നും അല്ലെന്നും വാദിക്കുന്ന അവസ്ഥയുണ്ടായി ദൈവത്തിന്റെ വചനം ഏതാണ് അല്ലാത്തതേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വേദങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായി എന്നാൽ ഇതാ മനുഷ്യന്റെ കൈകടത്തലില്ലാത്ത ആശയങ്ങളും ആദർശങ്ങളും അക്ഷരങ്ങളും പരിപൂർണമായി ദൈവികമെന്ന് വിശ്വസിക്കാവുന്ന ദൈവത്തിൻ്റെത് മാത്രമായ അതുമായി കടന്നു വന്ന് ലോകത്താദ്യമായി പറഞ്ഞു കേൾപ്പിച്ച മുഹമ്മദ് നബിയുടേത് പോലും ഒരക്ഷരം കലർന്നിട്ടില്ലാത്ത ചേർന്നിട്ടില്ലാത്ത പരിശുദ്ധമായി നിൽക്കുന്ന ദൈവത്തിൻ്റെത് മാത്രമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ താക്കീതുകൾ ഉണ്ടെങ്കിൽ ഉപദേശങ്ങൾ ഉണ്ടെങ്കിൽ സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ശാസ്ത്രം പറയുന്നുവെങ്കിൽ നിയമം പറയുന്നുവെങ്കിൽ കുടുംബത്തെ പറ്റിയോ രാഷ്ട്രത്തെ കുറിച്ചോ ഭരണാധികാരിയെ കുറിച്ചോ ശിക്ഷയെക്കുറിച്ചോ അടിമയെക്കുറിച്ചോ വ്യഭിചാരത്തെ കുറിച്ചോ വിവാഹത്തെ പറ്റിയോ ഭർത്താവിനെ പറ്റിയോ മക്കളെ കുറിച്ചോ ഈ ഭൂമി ലോകത്ത് എന്തിനെ പറ്റി ഖുർആൻ പറയുന്നുവോ അതെല്ലാം മനുഷ്യന്റെതല്ല ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് ആ ഖുർആനിനോ അതിലെ പദങ്ങൾക്കോ അതിലക്ഷരങ്ങൾക്കോ അതിലാശയങ്ങൾക്കോ അബദ്ധങ്ങളില്ല ആ ഖുർആൻ മാത്രമേ സ്രഷ്ടാവിന്റെ മാർഗദർശനം മാത്രമേ ദൈവത്തിന്റെ മാർഗദർശനം മാത്രമേ മനുഷ്യരെ നമ്മുടെ മോചനത്തിന് മാർഗമുള്ളൂ ഖുർആൻ മുസ്ലിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല അവരുടെ പാരമ്പര്യ വിഭവമല്ല ദൈവം തമ്പുരാൻ മാനവർക്ക് അവതരിപ്പിച്ചതാണ് അതിലെ രണ്ടാം അധ്യായത്തിലെ 21-ാമത്തെ വചനം മുതൽ 49-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനം വരെ ആവർത്തിച്ച് ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ 20 തവണ യാ യുവന്നാസ് എന്ന് വിളിക്കുന്നത് അന്നാസ് എന്ന പദത്തിന്റെ അർത്ഥം രണ്ട് കാലിൽ നടുനിവർത്തി നിൽക്കുന്ന തലി ഉയർത്തി നിൽക്കുന്ന ചിരിക്കാനാവുന്ന ചിന്തിക്കാനാവുന്ന മനുഷ്യ മക്കളെന്നാണ് 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 57-ാമത്തെ വചനം യാ യുവന്നാസ് മനുഷ്യരെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ സിഖുകാരെ ജൈനന്മാരെ കമ്മ്യൂണിസ്റ്റുകാരെ കോൺഗ്രസ്സുകാരെ ലീഗുകാരെ RSS-കാരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ റബ്ബിക്കും നിങ്ങൾക്കിതാ നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് ഉപദേശം വന്നെത്തിയിരിക്കുന്നു നിങ്ങളുടെ മനസ്സുകളിലെല്ലാമുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം ഈ വേദഗ്രന്ഥത്തിലുണ്ട് വഹുദൻ മാർഗദർശനമുണ്ട് സ്രഷ്ടാവിന്റെ മാർഗദർശനം വഹുദൻ മാർഗദർശനമുണ്ട് വറഹ്മ ദൈവത്തിന്റെ കാരുണ്യവും ഈ ഗ്രന്ഥത്തിലുണ്ട് ലോകമേ ചിന്തിക്കുന്നവരെ ഖുർആനിനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ മുസ്ലിങ്ങളെ കുറിച്ചോ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്തായാലും ഇതാ ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ മുമ്പിൽ അത്യുച്ചത്തിൽ ഞങ്ങൾ നിർവഹിക്കുന്നു ഇതാ ഈ മണ്ണ് സാക്ഷി ഈ അന്തരീക്ഷം സാക്ഷി ഇവിടുത്തെ വസ്തുവകകൾ സാക്ഷി ഈ അന്തരീക്ഷത്തിലെ വായുമണ്ഡലങ്ങൾ സാക്ഷി നാഥ ഈ ലോകത്തുള്ള ചിന്തിക്കുന്ന മലയാളികളുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ ജാതി മതങ്ങൾക്ക് അതീതമായി
മാർഗമായി ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവതരിപ്പിക്കപ്പെട്ട രക്ഷയുടെ മാർഗമാണ്, മോചനത്തിന്റെ സന്ദേശമാണ്. അത് സ്വീകരിച്ചാൽ, അത് ഉൾക്കൊണ്ടാൽ, അതിൽ പറയുന്നത് പോലെ, അതിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ കൽപ്പനകൾക്ക് ജീവിതം കീഴ്പ്പെടുത്തിയാൽ രക്ഷയുണ്ടെന്ന് മുഴുവൻ മലയാളികളോടും ഞങ്ങൾ ഇതാ ഭയപ്പാടൊന്നുമില്ലാതെ വിരോധമുള്ളവനോടും ശത്രുതയുള്ളവനോടും മിത്രങ്ങളോടും ഞങ്ങൾ ഇതാ ഒരുപോലെ പറഞ്ഞു, നാഥ നീ ഇതിന് സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ മുഴുവൻ 4 ദിവസം ചതുർദിന സമ്മേളനമായി ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 ദിവസങ്ങളിൽ ചങ്ങരംകുളത്തെ വിശാലമായ പാടത്ത് കേരളത്തിലെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിന്റെ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്നും, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും പണ്ഡിതന്മാരും അനുഭാവികളും സഹപ്രവർത്തകരും സഹോദരങ്ങളും ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ആ മഹാസമ്മേളനത്തിൽ, ആ മഹാസംഗമത്തിൽ കാലാകാലങ്ങളിലെ മുജാഹിദ് സമ്മേളനങ്ങളുടെ പ്രത്യേകത, അതിന്റെ സംഘാടകരായും സഹായികളായും അതിന്റെ സേവകരായും അതിന്റെ ശ്രോതാക്കളായും അവിടുത്തെ അതിഥികളായും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കമ്മ്യൂണിസ്റ്റുകാരും നിരീശ്വരവാദികളും എല്ലാമായി കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും മുജാഹിദ് സമ്മേളനങ്ങളോട് സഹകരിക്കാറുണ്ട് എന്നതാണ് മുജാഹിദ് സമ്മേളനങ്ങളിലെ സവിശേഷതകളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഇതാ വരാൻ പോകുന്ന സമ്മേളനത്തിലും കേരളത്തിലെ മുഴുവൻ ജാതി മതങ്ങളിലെപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടാകണേ എന്ന് വിനീതമായി ഞാൻ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വ്യക്തിപരമായി 4 ദിവസത്തെ സമ്മേളനത്തിൽ ബഹുമാന്യനായ സ്വാമി ഗംഗാധരാനന്ദ സരസ്വതി ആ സമ്മേളനത്തിന്റെ ആദ്യ അവസാനം കേരളത്തിലെ ലക്ഷക്കണക്കിന് മുജാഹിദുകളുടെയും അമുസ്ലിം സഹോദരന്മാരുടെയും കൂടെ ആ സമ്മേളനത്തിൽ ഉണ്ടാകണേ എന്ന് വിനീതമായി നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാമിയോട് ഞാൻ വിനീതമായി ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെ, നിങ്ങൾക്ക് ആരെയൊക്കെ പരിചയമുണ്ടോ നിങ്ങളെ ആർക്കൊക്കെ പരിചയമുണ്ടോ, ഇതൊരു ഉത്തരവാദിത്തമാണ്. കണ്ണ് രണ്ടും പൊട്ടി ഒരാൾ നടന്നു പോകുമ്പോ അയാളുടെ മുമ്പിൽ അയാൾ വീണുപോയേക്കാവുന്ന ഒരു കുടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ അരികിൽ എവിടെയെങ്കിലും മനുഷ്യത്വം കളഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിയാതെ നിൽക്കുന്നിടത്തുനിന്ന് പാഞ്ഞു തന്ന് കണ്ണുപൊട്ടന്റെ കൈപിടിച്ച് വഴിതിരിച്ചു വിടുമെങ്കിൽ ഇതാ കണ്ണുപൊട്ടന്മാരായി സത്യമറിയാതെ, യാഥാർത്ഥ്യമറിയാതെ, വഴിയറിയാതെ, മാർഗദർശനം ലഭിക്കാതെ ലക്ഷോപലക്ഷം ആളുകൾ എന്റെയും നിങ്ങളുടെയും പരിസരങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ എവിടുന്ന് വന്നതാണ്, എന്റെ ജീവിതം എന്താണ്, എന്റെ ഭാവി എന്താണ്, എന്റെ മരണം എന്താണ്, മരണത്തിന് ശേഷം എന്താണ് എന്നറിയാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യ മക്കൾ, അവരിലൊരാളെങ്കിലും പൊട്ടക്കിണത്തിൽ വീഴാതെ, കെടാത്ത നരകത്തിയിൽ പെടാതെ വഴി തിരിച്ചുവിടാൻ നിങ്ങളുടെ അധ്വാനം കൊണ്ട്, ഒരു ചെറിയ വർത്തമാനം കൊണ്ട്, ഒരു ലഘുലേഖ കൊണ്ട്, ഒരു ക്ഷണം കൊണ്ട്, ഒരു ഫോൺ കോൾ കൊണ്ട്, ഒരു മിസ് കോൾ കൊണ്ട് സാധ്യമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ അവസരമാണ് സമ്മേളനത്തിലൂടെ, സമ്മേളനത്തിന് മുമ്പും ശേഷവുമുള്ള ദീർഘദീർഘങ്ങളായ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കറിയുന്ന മുഴുവൻ ആളുകളും, കൂടെ കച്ചവടം ചെയ്യുന്നവരോ, കൂടെ ജോലി ചെയ്യുന്നവരോ, അയൽപക്കത്ത് ജീവിക്കുന്നവരോ ആരാകട്ടെ, ശരിയായ ഖുർആനിന്റെ തനിമയും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സത്യസത്യങ്ങളും വ്യക്തമായി ബോധ്യപ്പെടാത്ത ആരൊക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്നുവോ, ഇസ്ലാഹി പ്രസ്ഥാനത്തെ പുറത്തു നിൽക്കുന്ന മുസ്ലിം സഹോദരങ്ങളായാലും, ഇസ്ലാമിന് പുറത്തു നിൽക്കുന്ന അമുസ്ലിം സഹോദരങ്ങളായാലും, സമ്മേളനത്തിന് നിങ്ങളെല്ലാം കുടുംബസമേതം ഉണ്ടാകണം. നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അതിഥികളായി, സമ്മേളനത്തിന്റെ നടത്തിപ്പുകാരായ നിങ്ങളുടെ അതിഥികളായി, നിങ്ങളുടെ പരിചയക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളുമായ മുസ്ലിം സഹോദരങ്ങളും അമുസ്ലിം സഹോദരങ്ങളും ഉണ്ടാകണേ എന്ന് വിനീതമായി നിങ്ങളോട് സംഘടനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട്, ഇത്രയും സമയം എന്റെ ശബ്ദം കേട്ടതിന് എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങൾ കർപ്പിച്ചുകൊണ്ട്, സർവശക്തൻ നമ്മളെ സൃഷ്ടിച്ചവൻ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, ഇതെല്ലാം പറയുമ്പോഴും ഇതെല്ലാം കേൾക്കുമ്പോഴും ഇതിന് സാക്ഷിയായ സർവശക്തനായ പടച്ച നമ്പുരാൻ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ, അവന് മാത്രം അധികാരമുള്ള ആ ലോകത്ത് ചെല്ലുമ്പോ, നമുക്ക് നമ്മുടെ ജീവിതത്തിന് രക്ഷ നൽകി സ്വർഗം പ്രവേശനം ലഭിക്കുന്ന, നരകത്തിന് രക്ഷ ലഭിക്കുന്ന കലാകാലങ്ങളിലെ മഹാഭാഗ്യവാന്മാരിൽ
പടച്ച തമ്പുരാൻ അല്ലാഹു അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ പുറത്തു നിന്ന് പരലോകത്ത് രക്ഷ ലഭിച്ച് സ്വർഗം ലഭിച്ച് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സംഘടനാ ബന്ധുക്കളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും മക്കളെയും നമ്മുടെ പണ്ഡിതന്മാരെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും എല്ലാം അല്ലാഹു പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും പാപങ്ങളും മാപ്പ് ചോദിക്കാൻ ഞങ്ങൾക്കുള്ളത് നീ മാത്രമാണ്, നിന്റെ മുമ്പിൽ മാത്രമാണ്. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും എല്ലാം നിന്നോട് മാത്രമാണ്. നാഥ, ഭയപ്പെടുന്നത് ഞങ്ങൾ നരകം മാത്രമാണ്, ആവശ്യപ്പെടുന്നത് ഞങ്ങൾ സ്വർഗം മാത്രമാണ്. അല്ലാഹുവേ പരലോകത്ത് വരുമ്പോ, അല്ലാഹുവേ നാഥ പരലോകത്ത് വരുമ്പോ അമലുകൾ കുറവായ ഇബാദത്തുകൾ കുറവായ ഒരുപാട് പരിധികളിലും പരിമിതികളിലും പാപങ്ങൾക്കിടയിലും ജീവിക്കുന്ന ഇതാ സാധാരണക്കാരായ ഞങ്ങൾക്ക് നാഥ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും നരകത്തിൽ നിന്ന് പ്രത്യേകം അല്ലാഹുവേ നിന്റെ മഹത്തായ ഫളൽ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ നൽകുകയും ചെയ്യണേ തമ്പുരാനെ. നാഥ, ഞങ്ങൾ ഉൾക്കൊണ്ട ഈ സത്യം ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും അവരുടെ പ്രതികരണം എന്താണ് എന്ന് ചിന്തിക്കാതെ അനുകൂലിച്ച് പ്രതികരിക്കുന്നവന്റെയും ശത്രുതയോടുകൂടെ പ്രതികരിക്കുന്നതിന്റെയും മുമ്പിൽ ഞങ്ങൾ ഇതാ പച്ചയായി പറയുന്നു. ഈ ആദർശ പ്രബോധന പ്രവർത്തനത്തിൽ നാഥ നിന്റെ സകല അനുഗ്രഹങ്ങളും എല്ലാ തൗഫീക്കുകളും സഹായങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ്. 4 ദിവസങ്ങളിൽ നടക്കുന്ന മുജാഹിദ് സമ്മേളനം കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കിടയിലും ഇസ്ലാമിന് പുറത്തു നിൽക്കുന്ന സഹോദരങ്ങൾക്കിടയിലും നാഥ നിന്റെ ദീനിന്റെ സന്ദേശം എത്തിക്കുന്നതിന് ഞങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗം മാത്രമാണ്. ആ മാർഗത്തിൽ അതിനുവേണ്ടിയുള്ള അധ്വാനത്തിൽ അല്ലാഹുവേ ഞങ്ങളുടെ അധ്വാനങ്ങളെക്കാളേറെ പരിശ്രമങ്ങളെക്കാളേറെ ഞങ്ങൾ ചെലവഴിക്കുന്ന പണത്തിനേക്കാളേറെ അല്ലാഹുവേ നിന്റെ സഹായം മാത്രമാണ്, നിന്റെ ലക്ഷ്യം മാത്രമാണ് സമ്മേളനത്തിലെ വിജയം. സമ്മേളനം കൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന മഹത്തായ ലക്ഷ്യത്തിന്റെ വിജയം അല്ലാഹുവേ നിന്റെ സഹായത്തിലൂടെ മാത്രമാണ്. ഞങ്ങൾ ഇതാ ദുർബലരായ ഞങ്ങൾ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് നാഥ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ സ്വാലിഹായ അമലുകളായി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സമ്മേളനത്തിന്റെ അവസാനത്തെ നിമിഷം വരെയും നാഥ നിന്റെ കാവല് കൊണ്ട് ഈ സമ്മേളനത്തെ ലക്ഷ്യപൂർത്തീകരണത്തിലെത്താൻ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് കേരളത്തിലെ ഒരു വലിയ കുതിച്ചുചാട്ടമായി ഈ സമ്മേളനത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്ന മുജാഹിദ് പ്രവർത്തകന്മാർ അല്ലാഹുവേ ഞങ്ങളുടെ ഉദ്ദേശത്തെ സഫലമാക്കി കേരളത്തിൽ ഈ വെളിച്ചമെത്താത്ത ആളുകൾക്ക് ഇതിന്റെ സന്ദേശമെത്താത്ത ആളുകൾക്ക് ഈ സമ്മേളനത്തിലൂടെ ഇതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളിലൂടെ ഈ സന്ദേശം എത്തിക്കാൻ നാഥ ഞങ്ങൾക്ക് അറിവും കഴിവും തൗഫീഖും ബുദ്ധിയും യുക്തിയും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ പരലോകത്ത് സമ്മേളന നഗരിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് പോലെ പരലോകത്ത് നിന്റെ പ്രവാചകന്മാരും നിന്റെ ഔലിയാക്കളും മഹത്തുക്കളും ശുഹദാക്കളും എല്ലാം ഒരുമിച്ച് കൂടുന്ന നാഥ നിന്റെ ലോകത്ത് സ്വർഗം നൽകപ്പെട്ട് സ്വർഗം ലഭിച്ച് അനുഗ്രഹം നേടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂടെ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله. സുബ്ഹാനല്ലാഹ്. ജനങ്ങളെ, ഇത് കണ്ടങ്ങളെ, ഇത് കണ്ടോ സുന്നി വോയിസ് 2005 ഖുതുബിയത്ത് മൈദീമാല. എന്നിട്ട് പറയണെന്നറിയോ, ഖുതുബിയത്ത് മൈദീമാലയും കൈ കഴിഞ്ഞതാണ് അത്രേ മുസ്ലിം സമൂഹത്തിന്റെ ഇജ്ജത്ത് വാങ്ങാൻ കാരണം. അപ്പൊ ഞാന് കഥയുള്ളോലൊക്കെ ചോദിക്കുന്നു, കഥയെ ചോദ്യമല്ല പക്ഷെ കഥയുള്ളോല് ചോദിക്കും. ആ ചോദ്യം എന്താണ്? അല്ല ചെങ്ങായിമാരെ, ബുർദത്തിൽ ബൂസീരി 7-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. ഓഹോ, ആഹാ. പിന്നെ ഖുതുബിയത്ത് 9-ാം നൂറ്റാണ്ടില് സദഖത്തുള്ളാഹിൽ കാഗരി എന്ന കായൽ പട്ടണത്തുകാരെ. പിന്നെ മൈദീമാലുണ്ടായതോ അത് 10-ാം നൂറ്റാണ്ടില്. അപ്പൊ ഒരൊറ്റ ചോദ്യം, ഖൈറുന്നാസികർണി സുമ്മല്ലദീനയലൂനഹും. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മുസ്ലിങ്ങൾക്ക് ബുർദ പരിചയമുണ്ടോ? ഏയ്, ഞാനൊന്ന് ആലോചിക്കട്ടെ, നിങ്ങൾ നോക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അലാ മൈക്കബാലിന്റെ കവിത ധരിച്ചിട്ടാ ഖുത്ബ നടത്തി 2 കൊല്ലവും 3 മാസവും 10 ദിവസവും അല്ല പറഞ്ഞു നേരിട്ട. പിന്നെ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു, അല്ലദീന യത്ലൂന കിതാബല്ലാ. ഞാനിവിടെ പറയുന്നത് ഒരു വ്യക്തിയോട് അന്ധമായ അനുരാഗാത്മകത ഇല്ലാത്ത ഏക മതസംഘടന മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കണ്ടെങ്കിൽ സാന്ദർഭികമായിട്ട് പറയാം, എല്ലാത്തിനും നിങ്ങളൊന്ന് വിലയിരുത്തിക്കൊള്ളി. ഇതെന്താ
ഇത് നമ്മൾ ഇറങ്ങാൻ പോണ സാക്ഷാൽ തേജസ്, ഇത് തേജസ് ദ്വൈവാരിക, ഇത് കലണ്ടറാണ്. ആരുടെ? 2005 നമ്മുടെ NDF കലണ്ടർ. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, NDF എന്താന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്ക. ഇതാര അറിയോ നിങ്ങള്? മീശയും താടിയില്ലാത്ത ഈ ആള് അലി ശരീഅത്തി ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ചാളാ. 21 ഹദീസിനെ അവഗണിച്ച് എണ്ണച്ചരത്തി. എന്നിട്ട് ഈ അലി ശരീഅത്തി ആരറിയങ്ങള്? ഉസ്മാനു നഫാറുള്ളാനെ പറ്റി പറയണെന്നറിയോ? അലി ശരീഅത്തി അദ്ദേഹം മരിക്കാൻ അർഹനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിനോട് പൂർണ്ണ കൂറ് പുലർത്തിയതിൽ പരാജയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തെ കൊന്നവർ ഇസ്ലാമിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുവന്നവരാണ്. ആ അലി ശരീഅത്തിനെ NDF എങ്ങനെ കിട്ടി? സയ്യിദ് ഹസനുൽ ബന്ന ഉണ്ടെങ്കിൽ ഇതാ, സയ്യിദ് ഹസനുൽ ബന്ന, സയ്യിദ് ഖുതുബ് ഇതുണ്ടോ? ഈ സയ്യിദ് ഖുതുബും സയ്യിദ് ഹസനുൽ ബന്നയും പിന്നെ ഒരാളുകൂടി ഉണ്ട് NDF നന്നായിട്ട് ആവേശം പകരട്ട്, ചെഗുവേര. നിങ്ങൾക്ക് ഓരോ ഭാഗം കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷേ ആണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ കളറ് കാണിച്ചു തരും. കൈവിട്ട് തരില്ല, ഒരുപാട് പണിയെടുത്ത്. ഞാൻ ഇത് കിട്ടാൻ വേണ്ടി ഒരു പ്രവർത്തനം 100,000 രൂപ തരും. നാ ഒരു 100,000 രൂപ എന്താപ്പോ അലി ശരീഅത്തും സയ്യിദ്? നിങ്ങൾക്കറിയുമോ, ലോകത്ത് മുസ്ലിം തീവ്രവാദ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത കൂട്ടത്തിൽ ആയുധങ്ങളോടൊപ്പം കണ്ടെടുക്കപ്പെട്ട രചനകൾ സയ്യിദ് ഖുതുബിന്റെയും സയ്യിദ് ഹസനുൽ ബന്നയുടെയും അലി ശരീഅത്തി പോലെയുള്ളവരുടേതും മൗദൂദി സാഹിബിന്റേതുമാണ്. എങ്ങനെ ഉണ്ടായി? NDF എവിടുന്ന് ആവേശം ഉൾക്കൊണ്ടത്? ഇനി NDF കൈകളിൽ നിന്നുള്ള പല പുസ്തകങ്ങളും ഇന്ന് ആധുനികം എഴുതുകയാണെങ്കിൽ അത് ഇഷാ മഹിയെ പോലെയുള്ള അമേരിക്കയിലെ എഞ്ചിനീയറായ ഇഖ്വാനികളുടെ ലോക നേതാക്കന്മാരിലുള്ള ആളുകളായി. അപ്പോ NDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പോലും ആവേശം നൽകുന്നത് ഫോട്ടോ പകരുന്നത്, പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആവേശം നൽകുന്നത് KUമർ മൗലവിയോ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബോ, ഈ മൗദൂദ് മൗലവിയോ, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബോ, നാസിറുദ്ദീൻ അൽബാനിയോ ഒന്നുമല്ല. ഞങ്ങൾ നിങ്ങൾ നോക്കി, ഞാൻ ഇത്രയും സമയം പ്രസംഗിച്ചിട്ട് ഞങ്ങൾ എവിടെ നിന്ന് പുറത്തുനിന്നൊരു ഉദ്ധരണി, എത്ര ആയത്ത് ഞാൻ ഇവിടെ ഉദ്ധരിച്ചു? നിങ്ങൾ ചിന്തിക്കും, എത്ര ആയത്തിന്റെ നമ്പറും അധ്യായ നമ്പറും പറഞ്ഞു തന്നു. ലോകത്ത് എത്ര പ്രസ്ഥാന സുഹൃത്തുക്കളെ, ഞാൻ വളരെ വേദനയോടുകൂടി പറയാണ്, ഞാൻ പലപ്പോഴും വിചാരിച്ചു പോയിട്ടുള്ളത് ഇപ്പൊ സമദാനിയൊക്കെ പ്രസംഗിക്കണ ആ വേദി ഉണ്ടല്ലോ, അയാൾക്ക് ഒരു തലവേദന ആയിട്ടെങ്കിലും വീണ് കിടന്നിട്ട് എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ 10 മിനിറ്റ് തൗഹീദ് പറയാം. എന്റെ പടച്ചോനോട് എനിക്ക് മറുപടി പറയാലോ? ഞാനിത് അദ്ദേഹത്തോട് നേരിട്ട് 1.5 മണിക്കൂർ സംസാരിച്ച ഈ അടുത്ത് അദ്ദേഹം പറഞ്ഞു, നീ പാർഷ്യാലിറ്റി ഉള്ളവനാണ് എന്നോട്. ഞാൻ പറഞ്ഞു, എനിക്ക് പാർഷ്യാലിറ്റി അല്ല, ഹുബിയത്താണ്, നിങ്ങളോട് അടങ്ങാത്ത സ്നേഹമാണ്. നിങ്ങളെ നാവും നിങ്ങളുടെ വൈഭവവും നിങ്ങളുടെ കഴിവും ഭാഷാശുദ്ധിയും അറിവും ജനങ്ങളോട് സംസാരിക്കാനുള്ള സിദ്ധിയും നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. 1.5 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങൾ തൗഹീദ് പറയാൻ ഉപയോഗിച്ചിട്ട് 1 മണിക്കൂറെങ്കിലും സമദാനി ഞങ്ങൾക്ക് തൗഹീദ് പറഞ്ഞൂടെ? സുഹൃത്തുക്കളെ, മഹദനിയോടും പടച്ചോം ചോദിക്കും. നമ്മൾ പലപ്പോഴും പലരും മോചിക്കുന്ന അള്ളാഹു എന്താ കണ്ടത്? വലാ റാദ്ദ ലിമാ കലൈത്തന്നല്ല, അല്ല വിധിച്ചതിന് ഒരാൾക്ക് റദ്ദ് ചെയ്യാൻ കഴിയില്ല. പടച്ചോൻ എന്താ ഓരോരുത്തരെ കൊണ്ട് കണ്ടത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാൻ അറിയാത്തതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ല ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചല്ലോ, ഇതൊക്കെ അള്ളാനെ മനസ്സിലാക്കി കൊടുത്തേ. മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ ശരിക്കും മനസ്സിലായിക്കോളി, എല്ലാരും മനസ്സിലായിക്കോളി. മുസ്ലിങ്ങളെ, ആയിഷ ബീവി പറയാണ്, 13 കൊല്ലങ്ങാനെ നബി കള്ളുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ വാങ്ങരുത് എന്നായി ഞങ്ങളോട് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവുമായിരുന്നില്ല. ഞങ്ങൾ നബി 13 കൊല്ലം ഞങ്ങൾക്ക് അള്ളാനെ പഠിപ്പിച്ചു തന്നു കേട്ടോ, 13 കൊല്ലം ഞങ്ങൾക്ക് അള്ളാനെ പഠിപ്പിച്ചു തന്നു. ആ അള്ളാനെ പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് കൃത്യമായി വിഷയങ്ങൾ മനസ്സിലായി. ജനങ്ങളുടെ ഒരു ജീർണത ഇപ്പൊ നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി, ഇതേ പിന്നെ പള്ളിയിലുള്ള മഹദ്ദിനുണ്ട് അബ്ദുൾ റഷീദ്. അപ്പൊ റഷീദ് വികാരഭരിതനായി പറഞ്ഞൊരു സംഭവം, റമദാനിൽ കഴുത്തിൽ ചരട് കെട്ടിയിട്ടുള്ള ഒരാള്, മന്ത്രി ചൂതി ചരട് കെട്ടിയിട്ടുള്ള ഒരാൾ പള്ളിയിലും. അപ്പൊ റഷീദ് അദ്ദേഹമായി സംസാരിച്ചു, ഒരുപാട് ഹദീസും ആയത്തൊക്കെ ഉദ്ധരിച്ച് അതിന്റെ തെറ്റും പോരായും ചൂണ്ടിക്കാണിച്ചു, നിങ്ങൾ ഈ നിമിഷം മരിച്ചാൽ നരകത്തിലാണ്, ശിർക്കാണ് എന്ന് തീർത്തു പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു ഒക്കെ ചെയ്തു. എന്നിട്ട് അയാൾ കഴിക്കുന്നില്ല എന്ന് തോന്നിയപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, നരകം കൊയ്തെടുക്കാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഇന്ന് മരിച്ചാൽ നരകത്തിലാണ്. അത് അയാൾക്ക് സ്ട്രൈക്ക് ചെയ്തു, ഉടനെ തന്നെ അയാൾ അത് പൊട്ടിച്ചിട്ടു. നമ്മൾ വിചാരിക്കും എന്താ പിന്നെ കാണുമ്പോ ശത്രുത, എന്നാ കഴിഞ്ഞ ആഴ്ച പറയണ മെനയാന്ന്. വയറ്റിൽ അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇമ്മനുഷ്യൻ മാടി വിളിച്ചിട്ട് കടയിൽ നിന്നുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒരു കിറ്റിലാക്കിയിട്ട് സന്തോഷം കൊണ്ട് അവിടെ കൊടുത്തു. അതെന്താ ഷിർക്കിൽ നിന്ന് രക്ഷിച്ചേണ്ടേ? നമ്മുടെ നാട്ടിലാണെങ്കിലുള്ള സ്ഥിതി എന്താ? നമ്മൾ ആലോചിച്ചു. ഇപ്പോ ഒരു വ്യക്തിയുടെ ഒരു അനുഭവം പോലെ പറയാറുള്ള ഒരു സംഗതി എന്താണെന്നറിയോ? ഇപ്പോ ചില ആളുകളുണ്ടല്ലോ ദീനിന്റെ ഒരു ഒരു വ്യക്തി ലോഹരിസ്കരിക്കാൻ പള്ളിച്ചു, അപ്പൊ പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു വ്യക്തി ചോദിച്ചല്ല, അല്ല നിങ്ങളെ വീട്ടില് വാഷിംഗ് മെഷീൻ ഇല്ലേ? ആ ഇട്ട് എന്താപ്പത്? അല്ല ഒന്നുമില്ല, ഞാൻ ചോദിച്ചാ. ഇതേ ആളുകൾ അസറിന് കണ്ടു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ല നിങ്ങളെ അലക്കാറില്ലേ? ആ ഇണ്ട് അലക്കാറുണ്ട്. എന്തേ? ഏ ഒന്നുമില്ല, ഞാൻ ചോദിച്ചു. മകരവിന് കണ്ടു. അല്ല നിങ്ങളെ വീട്ടിൽ ഏത് സോപ്പ് കൊണ്ട് അലക്കുന്നത്? അല്ല എന്താ നിങ്ങൾ ഇങ്ങനെ? ഏ ഒന്നുമില്ല, ഞാൻ ചോദിച്ചു. ഈശാ നിസ്കാരത്തിന് വന്നപ്പോ
ഈ ചോദ്യകർത്താവിന്റെ സ്ഥാനത്ത് ഒരു മുജാഹിദ് പ്രവർത്തകനായിരുന്നു. അപ്പൊ അയാൾ നേരിട്ട് മനുഷ്യനോട് എന്ത് പറഞ്ഞറിയോ, ഇഷാക്ക് അവർ കണ്ടുമുട്ടിയേ, അല്ല ചങ്ങാതി നിങ്ങളെ ഷർട്ടിൽ ഒരു കാക്കക്കാട്ടുണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾ നിസ്കാരം സ്വീകരിക്കുക. അപ്പോഴാണ് അയാൾ മനസ്സിലാക്കി മറ്റേയാളെ കുട്ടൻസ് എന്തായിരുന്നു. അപ്പൊ അയാൾ വേഗം എന്ത് ചെയ്ത് ഷട്ടിലെ ഐക്ക് മാറ്റിയിട്ട് ഒന്നു ചെയ്ത് നിസ്കരിച്ച് പഠിച്ചോൻ അലഹമ്മദില്ല, എനിക്ക് ഇഷാങ്കിലും കിട്ടിയല്ലോ, നിങ്ങളാരാ, ഞാനൊരു മുജാഹിദ് പറഞ്ഞത്. മറ്റേയാളാരെ അയാൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനാ. എന്താ എന്താ നേർക്ക് നേരെ ഇതിൽ കാട്ടുണ്ട് നിങ്ങൾ നിസ്കാരം സ്വീകരിക്കില്ല എന്ന് പറയാൻ വേണ്ടി അതിന് മുമ്പ് ചെയ്തെന്താ, വാഷിംഗ് മെഷീനിന്റെ അതിന്റെ അടുത്ത അടുത്ത ഓരോ നിസ്കാര പോക്കണ നിങ്ങൾ നോക്കണോ, എന്റെ ലൊഹറു പോയാലും എന്നെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നേർക്ക് നേരെ പറയാൻ പറ്റില്ല. പിന്നെ വാഷിംഗ് മെഷീൻ സോപ്പില്ലേ അലക്കാറില്ലേ, എന്താ ഇത് ഇക്കാക്ക നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും ശ്രദ്ധിക്കുക, അതാണ് ഇസ്ലാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുക, ചെരുപ്പിട്ടിട്ട് നിസ്കാരം മരുഭൂമിയിൽ ഒരു യാത്രയില്. അപ്പൊ നബി പെട്ടെന്നുണ്ട് ഒരു ചെരുപ്പ് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത്, അത് കണ്ട സഹാബികളെല്ലാം ചെരുപ്പ് അയച്ചു വെച്ച്. നബി നിസ്കാരം കഴിഞ്ഞപ്പോ ഒറ്റ ചോദ്യം, ഞാൻ ചെരുപ്പ് അയച്ചു വെച്ചാ എനിക്ക് മനസ്സിലായി, പക്ഷെ നിങ്ങൾ എന്തിനാ അയച്ചു? നബി നിങ്ങൾ ചെയ്താ പിന്നെ ഞങ്ങൾ കയ്യിൽ അപ്പുറം എന്താ, എന്തെങ്കിലും ഇല്ലാതെ നിങ്ങൾ അയച്ചു നോക്കുകയും നബി പറഞ്ഞു. ഞാനും നിസ്കരിച്ചപ്പോ എന്റെ ചെരുപ്പിൽ കാട്ടുണ്ടായിരുന്നു, നജസ് ജിബ്രീലിന് സഹിക്കാൻ കഴിഞ്ഞില്ല, അല്ല പറഞ്ഞു ചെന്ന് പറഞ്ഞു കൊടുക്കുക, നേർക്ക് കാട്ടുണ്ടായിച്ചു മാറ്റുന്നു. അതാണ് ഇസ്ലാം. ജിബ്രീൽ പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനാണ് ഇസ്ലാം, മനസ്സിലായോ? ജമാഅത്തെ ഇസ്ലാമിക്ക് മൗദൂദി പഠിപ്പിച്ച ദീന് ദീനല്ല, അല്ലെങ്കിൽ മൗദൂദികളൊന്ന് കൊണ്ടുനടക്കണതും സോൾഡാറ്റുകൾ കൊണ്ടുനടക്കണമെന്ന് ദീനല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. അതുകൊണ്ട് നേർക്ക് നേരെ പടച്ചോനെ പരിചയപ്പെടുത്തുക, എന്നിട്ട് ആകാശ ഇടിയട്ടെ കൂട്ടരെ. ഇബ്രാഹിം നബി നേർക്ക് നേരെ അള്ളാഹനെ പരിചയപ്പെടുത്തി തീക്കുണ്ടാരത്തിലേക്ക് എടുത്ത് എറിഞ്ഞു കളഞ്ഞില്ല ജനങ്ങൾ. സ്വർഗം കിട്ട കുറച്ചൊരു പണിയില്ലേ, നമ്മൾ ജനങ്ങളോട് പറയാം, ജനങ്ങൾ നമ്മളൊന്നും ചോദിക്കില്ല. നിങ്ങൾ നോക്കൂ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ ദയനീയതയോ, നിങ്ങൾ നോക്കൂ മഴ പെയ്യിപ്പിക്കുന്ന ആരാന്ന് വെച്ചാൽ നിങ്ങളൊക്കെ പറയില്ലേ പടച്ചോനാന്ന്. പക്ഷേ സുന്നികളിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് മൊയ്തീൻ ഷെയ്ഖാണ്. സുബ്ഹാനല്ലാഹ്. അബൂജലിനോടും മുത്തുബത്തിനോടും ഷൈബത്തിനോടും ആരാ മായപ്പിക്കണമെന്ന് വെച്ചാൽ അവര് പറഞ്ഞു പടച്ചോനാണ്, അവര് പറഞ്ഞു പടച്ചോനാണ്. ഞാൻ വെറുതെ പറയില്ല, ഖുർആൻ എത്ര സ്ഥലത്ത് അറിയും, ഖുർആനിൽ ഒരു ആയത്ത് കേട്ടോളുങ്ങൾ. അക്കാലത്തെ മുശ്രിക്കുകൾ പിന്നീട് ഇസ്ലാം ആയവരുണ്ടാകൂടെ, അവരോടൊക്കെ ചോദിച്ചു നോക്കു നബിയേ ആരാണ് മഴ പെയ്യിപ്പിക്കാൻ, ചോദിച്ചു നോക്കൂ നബിയേ. അപ്പൊ അവർ പറയും അല്ലാഹുവാണ്, അല്ലാഹുവാണ് പടച്ചോനാണ്. ഞങ്ങൾ കേൾക്ക് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് സുന്നികൾ ഒരു കിതാബ് വായിച്ചു തരാം. ഇത് കണ്ടെങ്കില് ഖുതുബിയത്ത് ഇതിന്റെ പത്താമത്തെ പേജ്, പാറന്നൂർ പി പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ, സുന്നക്ക് അറിയാം അയാളെ, മുജാഹിദ്ക്കും അറിയാം അയാളെ. ഇതിന്റെ പത്താമത്തെ പേജ്, ഇത് മർക്കസ് കോംപ്ലക്സിലെ എസ് വൈ എസ് പ്രസിദ്ധീകരണത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ പുസ്തകം. നിങ്ങൾ വാങ്ങി അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടും, ഇപ്പൊ ഉണ്ടോ അറിയില്ല, നിങ്ങൾ പോയിട്ട് വാങ്ങണം ഈ പുസ്തകം ഖുതുബിയത്ത്. ഇതിന്റെ പത്താമത്തെ പേജ് എന്താ പറയണറിയോ, എവിടെയാണ് തെറ്റ്? അതാണ് വിമർശനാണ് നല്ല കരുതണ്ട, ഇത് തെറ്റാണോ പറഞ്ഞത് ശരിയാണോ? മുജാഹിദായിക്കോട്ടെ, ബാലിശേരിക്കാരനായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ആ പറഞ്ഞത് സത്യമാണോ, അത് ശരിയാണോ? കേട്ടങ്ങള് ആകാശഭൂമിയുടെ ഖുതുബും കേന്ദ്രബിന്ദും ഔസുമായ മഹാനവർകളെ, മൊയ്തീൻ ഷെയ്ഖ് ആകാശഭൂമിയുടെ ഖുതുബ ആരങ്ങളോട് പറഞ്ഞു? പടച്ചോൻ പറഞ്ഞു. ആകാശഭൂമികളിലൊക്കെ പടച്ചോന്റെ പടച്ചോനാണ് ആകാശത്തെയും ഭൂമിനെയൊക്കെ സൃഷ്ടിച്ച് അല്ലേ. അടുത്ത വാചകം എന്താ അറിയ, ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ മൊയ്തീൻ ഷെയ്ഖ് എന്നവരെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. റുബൂബിയത്തിൽ വരെ പങ്കുചേർക്കുന്ന ഒരു സമുദായത്തോട് പടച്ചോനെ പരിചയപ്പെടുത്തണ്ടേ? നിങ്ങൾ ചിന്തിക്കി, മഴ പെയ്യിപ്പിക്കണതും അരുവി ഒഴിക്കണോ മൊയ്തീൻ ഷെയ്ഖാണ്. നൂഹ് നബിയോ? നൂഹ് നബി പറയാണ് ഫഖുൽ തുസ്തഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിയംബാലിം വബനീന വയജ്അൽ ലക്കും ജന്നാതി വയജ്അൽ ലക്കും മൻഹാറ മാലകും ലാ തർജൂന ലില്ലാഹി വഖാറ. ഇത് ഖുർആനാണ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം. പള്ളിയിൽ ഇരുന്നിട്ട് മറിച്ചങ്ങോട്ട് നോക്കി, 71-ാം അധ്യായം സൂറത്ത് നൂഹ്, സൂറത്ത് നൂഹിലെ 10-12 വരെയുള്ള
എന്തായിരുന്നു അർത്ഥം? ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹ് നിങ്ങൾക്ക് സമൃദ്ധമായി മഴ ചൊരിഞ്ഞിരുന്ന സമൃദ്ധമായി കേട്ടോ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആ മഴ ചൊരിയാന്ന് പറച്ചേ വരോ മഴ ചൊരിയുന്ന മൈദീൻ ശൈഖാണ്. സുബ്ഹാനല്ലാഹ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്തൊരു ദയനീയതയാണ് സുഹൃത്തുക്കളെ, ഇത് എന്തർത്ഥത്തിലാണ്? അപ്പോൾ റഅയ്തുമുൽ മാഅല്ലദി തശ്റബൂൻ അൻതും മൻസൽതുമൂഹു മിനൽ മുസിൽ അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. ഖുർആനിന്റെ 56ാം അധ്യായം 68 മുതൽ 70 വരെയുള്ള സൂക്ത. എന്താ അതിനർത്ഥം? അഫ റഅയ്തുമുൽ മാഅല്ലദി തശ്റബൂൻ, അല്ല മനുഷ്യരെ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങളാണോ ഇറക്കിയത്? അതല്ല, നാം ആണോ? കണ്ടോ, പടച്ചോനാണ് മഴ ചൊരിയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ സുന്നി വോയിസ് ഉണ്ടല്ലോ, ഈ 2005-ലത്തെ സുഹൃത്തുക്കളെ, ഈ കൊല്ലം കഴിഞ്ഞിട്ട് പോലുമില്ല, നടപ്പ് വർഷം ഈ മെയ് മാസം 16 മുതൽ 31 വരെയുള്ള സുന്നി വോയിസ് ആയത്. ഈ കാണുന്ന മഹാനായ എ പി കാന്തപുരമാണ് സുന്നികളുടെ ബഹുമാന്യ വ്യക്തിത്വം. ലേ, ഈ കാന്തപുരം എ പി നേതൃത്വം നൽകുന്ന ഈ സുന്നി പ്രസ്ഥാനത്തിന്റെ സുന്നി വോയിസിൽ നിങ്ങൾ കേൾക്ക്, ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. എനിക്ക് സഹിക്കാൻ വയ്യ സുഹൃത്തുക്കളെ, ഇത് എങ്ങനെ ജനങ്ങളത് അറിയിക്കേണ്ടത്, എത്ര കാലാണെന്ന് ജനങ്ങളോട് പറയേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതില്ലേ പിന്നെ സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ ഇതുണ്ടെങ്കിൽ, സദഖത്തുല്ലാഹിൽ കാഹിരി തറയിട്ടാൽ ഹസൻ സഖാഫി എഴുതിയ ലേഖനം, ഈ ലേഖനത്തിൽ ഒരു ഭാഗം ഏറ്റവും ലേറ്റസ്റ്റ്. നിങ്ങൾ ചിന്തിക്കും സുന്നി വോയിസിൽ ഇതുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ അതിലെ തകരാറ്? എന്താ അതിലെ ഗുണം? എന്താ അതിൻ്റെ ശരി? എന്താ നോക്കുങ്ങൾ, അവിടെ മഹാനവർകൾ ദർസ് നടത്തുമ്പോൾ മഴ വേണമെന്ന് പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. എന്താ ആദ്യത്തെ വാചകം? അവിടെ മഹാനവർകൾ ദർസ് നടത്തുമ്പോ മഴ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ജനങ്ങൾ സമീപിച്ചു. അപ്പൊ ഇവിടെ ഒരു തെറ്റുണ്ട്. എന്താ? മഴ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പണ്ഡിതനെ സമീപിക്കുമ്പോ ഇസ്ലാമിലൊരു മര്യാദ, എന്താ അറിയാം? ആ പണ്ഡിതൻ അള്ളാഹുവിനോട് ഉത്തരം കിട്ടുന്ന ആളാണ് എന്നൊക്കെയുള്ള വിശ്വാസത്തിലാണല്ലോ ചെല്ലുന്നത്. അപ്പൊ അദ്ദേഹത്തോട് പറയേണ്ട വാചകം ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ അതുണ്ട്. എന്താ? റസൂലിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒരാള്, അബൂ സുഫിയാൻ പോലെ റസൂലിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇസ്ലാമിന് മുമ്പ്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്. അബൂ സുഫിയാൻ ഒരിക്കലും വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, മതപരമായ നമുക്ക് ഒരുപാട് അഭിപ്രായ ഭിന്നത, നീ പ്രവാചകനാണുള്ള കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് അഭിപ്രായ ഭിന്നത്, പക്ഷെ മുഹമ്മദേ, നമുക്കാർക്ക് ഇവിടെ മയല്ല, അതുകൊണ്ട് നീ നിന്റെ പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, നീ നിന്റെ പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കണം മുഹമ്മദേ, ഞങ്ങൾ നിന്നോട് മഴ ചോദിക്കുന്നു എന്നല്ല. ഇസ്ലാമിക രീതിയിൽ നബി ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നു സുന്നികളെ, സുഹൃത്തുക്കളെ, തൗഹീദനെ പറയുന്നത് നരകാണ്, ഉറപ്പാണ്, സത്യമാണ്. നിങ്ങൾ ശിർക്കുന്ന രക്ഷപ്പെടണം. എന്താ അവിടെ പറയുന്നത് നിങ്ങൾ കേട്ടോ? നബിയോട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കണം. ഇതാണ് ഇസ്ലാം. പടച്ചവനോട് പ്രാർത്ഥിക്കലാണ് ഇസ്ലാം. പടച്ചോനോടൊന്ന് പ്രാർത്ഥിക്കണം നബിയെ, അല്ലാണ്ട് നബിയെ ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു എന്നല്ല, നിങ്ങൾ ഞങ്ങൾക്ക് മഴ തരണം എന്നല്ല, നബിയേ നിങ്ങൾ പടച്ചോനോട് ദയർക്കണം നബിയേ ഞങ്ങൾക്ക് മഴക്ക് വേണ്ടി. അങ്ങനെ സമൃദ്ധമായ മഴ കിട്ടി. അങ്ങനെ മഴ വർദ്ധിച്ചൊരാഴ്ച നീണ്ടു നിന്നപ്പോ ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയേ മഴ അധികമായി, നബിയേ പടച്ചോനോടൊന്ന് പറയണം നബിയേ, അല്ലാഹുമ്മ ഹവാ അലൈനാ വലാ അലൈനാ, പടച്ചോനേ ഈ മഴ മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊടുക്കണേ റബ്ബേ, ഞങ്ങൾക്ക് മഴ മതി റബ്ബേ, അങ്ങോട്ട് മാറ്റിക്കൊടുക്കണേ, റസൂലുള്ളാഹി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിന്റെ രീതി. പക്ഷെ ഇവിടെ എന്താ? ഇവിടെ നേരിട്ട് കാളിനോട് ചോദിക്കുകയാണ്. ആരോട്? സദഖത്തുല്ലാഹിൽ കാഹിരിയോട്. ഞങ്ങൾക്ക് മഴ. അപ്പൊ കാഹിരി യഥാർത്ഥത്തിൽ സദഖത്തുല്ലാഹിൽ കാഹിരി ഇസ്ലാം പഠിച്ച ആളാണെങ്കിൽ, ഈ ഇവര് പറയുന്ന പോലെ അയാൾ ഇസ്ലാമിന്റെ നടുക്കണ്ടൊക്കെ ആണെങ്കിൽ ശരിക്കെന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറയാം, വരി, റസൂല് പഠിപ്പിച്ചത് ഒരു നിസ്കാരം, മഴക്ക് വേണ്ടിയുള്ള നിസ്കാരം, മൃഗങ്ങളെയൊക്കെ ഒരു മൈതാനത്ത് കൊണ്ടുവന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ നിസ്കരിച്ചിട്ട് വരി, ഞാൻ നിങ്ങൾക്ക് അതല്ലേ വേണ്ടത്? അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? അതല്ലാത്ത വേറൊരു മാർഗം ഇസ്ലാമിലില്ല. പക്ഷേ കേട്ടോളൂ നിങ്ങൾ അടുത്ത വാചകം, അടുത്ത വാചകം, എവിടെയാണ് തെറ്റ്, എവിടെയാണ് തകരാറ്, എവിടെയാണ് ഈ സമുദായം അല്ലാഹുവിനെ ഒഴിവാക്കിയത്? കേട്ടോളൂ, ഞങ്ങൾക്ക് എവിടെയാണ് ഈ വിഷയത്തിലൊക്കെ ഉള്ള പിന്നെ വിഷമവും ദുഃഖവും എന്ന് പറഞ്ഞാൽ, പടച്ചോനൊരു ഗൗരവവും ഈ സമൂഹം കണ്ടിട്ടില്ല എന്നുള്ളത്. കേട്ടോ, അടുത്ത വാചകമാണ്, അദ്ദേഹം മീകായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയും മഴ വർഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ആ നാട്ടിലെ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, സദഖത്തുല്ലാഹിൽ കാരനോട്, ഞങ്ങൾക്ക് മഴയല്ല, മഴ ആയിരുന്നോ? അപ്പൊ ഏ മീകായീൽ, ഒരു മഴ അങ്ങോട്ട് കൊടുക്കുക. ഉപര പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലോ മീകായീൽ, മഴ അങ്ങോട്ട് കൊടുക്കാറ് കൊടുക്കാൻ. ഇവിടെ നിങ്ങൾ ഈ സംഭവത്തിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി, സുന്നി പണ്ഡിതന്മാർ മനുഷ്യരെ ക്ഷണിക്കുന്നത് പടച്ചോനിലേക്കല്ല, അല്ലാഹുവിലേക്കല്ല.
അല്ലാഹുവിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തിനാ എഴുതുന്നത്? അല്ലാഹുവിനോട് ചോദിക്കേണ്ടതിന് പകരം പടപ്പുളോട് ചോദിക്കാനാണ് പഠിപ്പിക്കാൻ. മിനിമം പടച്ച തമ്പുരാൻ തന്ന തലച്ചോറ് എന്ന് പറഞ്ഞു എന്നുള്ളവനെ ഒന്ന് ചിന്തിക്കുന്നത്. മുജാഹിദുൾ ഇവിടെ വന്നിട്ട് പറയുന്നത് പടച്ചോൻ ആരാധിക്കണം എന്നാണ്, പടച്ചോനോട് ചോദിക്കണം എന്നാണ്, പടച്ചോനോട് പ്രാർത്ഥിക്കണം എന്നാണ്. നിങ്ങളെ പണ്ഡിതന്മാർ മറുപടി പറയാൻ വരുന്നത് എന്തിനാ? പടച്ചോനല്ലാത്തവരെ വിളിക്കണം, പടച്ചോനല്ലാത്തവരെ ചോദിക്കണം, പടച്ചോനെന്ന് മാറ്റി നിർത്തണം. മിനിമങ്ങൾ നോക്കി ഇവർ രണ്ടുപേരും ചെയ്യുന്നതിൽ ഏതാ പിന്നെ രണ്ടാം നമ്പർ പണി? അതാര് ചെയ്യണ പണിയാ? ഇതുപോലെ ഞാൻ ഒരു ഉദാഹരണം പറയേണ്ടത് ലളിതമായിട്ട് മനസ്സിലായി. ഒരാൾ ഒരു നാട്ടിൽ വന്നിട്ട് പറയാണ് സ്വന്തം ഭാര്യയുമായ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ, അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടരുത്, അത് പ്രശ്നമാണ്, പ്രയാസമാണ്, പല ബുദ്ധിമുട്ടാണ്, അധർമ്മമാണ്, തോന്നിയാസമാണ് എന്നൊക്കെ വന്നിട്ട് അയാൾ പ്രസംഗിച്ചു. പിറ്റേന്ന് ഒരുത്ത ഒരു വിദ്വാൻ, എന്താ ഓളെ സമ്മതണ്ടേ ചോദിച്ചൂടെ, ഓക്ക് കഴിവിൻ്റെ ഓളുമായിട്ട് ബന്ധപ്പെട്ടൂടെ, ഭാര്യക്കഴിഞ്ഞ് സമ്മതാണെങ്കിൽ പറ്റൂലേ എന്നൊക്കെ ചോദിച്ചു. ഓനെ പറ്റി എന്താ പറയാ? ഓൻ ഇരപ്പൻ അല്ലാതെ, ഓൻ രണ്ടാം നമ്പർ പറയാൻ വന്നവനാണെന്നല്ലാതെ ഓനെ പറ്റി എന്താ പറയാനുള്ളത്? ചിറുകൾ നോക്കും വ്യഭിചരിക്കണം എന്ന് പറയുന്ന ഒരുത്തൻ, അതിന് അംഗീകാരം. പടച്ചോനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ ഒരു കൂട്ടർ വരുമ്പോ പടപ്പുകൾ ആരാധിക്കണം എന്ന് പറയാം. എന്നിട്ട് ഓർക്ക് സ്ഥാനം, ഓലെ കാറിൽ കയറ്റി കൊണ്ടുപോക, ഓൾക്ക് സുജായിത്വം, ഓൾക്ക് കോയും ബിരിയാണി. അള്ളാഹനെ ആരാധിക്കണം പറഞ്ഞോ ഓടാ മറ്റോനെ മറച്ചോനെ ഏറി കുത്ത് തല്ലി ചവിട്ട് വെടി ഇതൊക്കെ എന്തൊരു ദുനിയാവാണ്, എന്തൊരു ദുനിയാവാണ് പടച്ചോനേത്. നിന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞു പോയതിന്റെ പേരിലാണല്ലോ ഇതൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ മഴക്ക് വേണ്ടി മീക്കായി ഇനി നോക്കൂ. ലോക ചരിത്രത്തിൽ എപ്പോഴെങ്കിലും നൂഹ് നബി പറഞ്ഞല്ലോ മഴ കിട്ടണോ, പടച്ചോനോട് ഇസ്തിഗ്ഫാർ കൊടീന, മീക്കായിൽ മഴ പെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം പടച്ചോൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മീക്കായിലിനോട് ചോദിക്കാൻ ഏതെങ്കിലും ഒരു നബി പഠിപ്പിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി 23 കൊല്ലം ജീവിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളെ മഴ കിട്ടാൻ മീക്കായിലിനോട് നേരിട്ട് തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെങ്കിലും? പടച്ച തമ്പുരാനോട് തേടുക, പടച്ചോനോട് പറയാന്നല്ലാതെ ഈ ഒരു സമ്പ്രദായത്തിൽ നിന്ന്. അപ്പൊ നിങ്ങൾ നോക്ക് 1995 സുന്നത്ത് മാസിക ഒരു മാസിക അതിലുള്ളൊരു വാചകം പടച്ചോനെ ഞാൻ ഇവിടെ പറയണത് നിങ്ങൾക്ക് മനസ്സിലാനാ ബയ്യനി എന്തായാലും പറയണെന്നറിയോ? നമ്മുടെ കോയപ്പാപ്പ ഉണ്ടല്ലോ, വേങ്ങര കോയപ്പാപ്പ, ഈ വേങ്ങര കോയപ്പാപ്പാന്റെ അടുത്ത് അന്ന് നാട്ടുകാർ ചെന്നിട്ട് പറഞ്ഞല്ലോ കോയപ്പാപ്പ മഴയല്ലോട്ടോ, ഇതൊക്കെ നമുക്ക് പിന്നും സഹിക്കാം, എങ്ങനെ ഇതിൽ വേറൊന്നുമില്ല, ഇത് തെറ്റാണ്, ഇത് ശിർക്കാണ് പറഞ്ഞ് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. പക്ഷെ കോയപ്പാപ്പാനോട് അന്ന് നാട്ടുകാർ മയക്ക് വെച്ചപ്പോ കോയപ്പാപ്പ വല്ലാത്തൊരു പണിയെടുത്ത് എന്താ, എന്നിട്ട് അത് സുന്നത്ത് മാസികയിൽ എഴുതുക. സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ സുന്നത്ത് മാസികാരുടെ ഒരു മാസികയിൽ പണ്ഡിതന്മാരെഴുതുകയാണെന്ത്? കോയപ്പാപ്പാനോട് നാട്ടുകാരെ എന്നിട്ട് കോയപ്പാപ്പാമായല്ല ഉറപ്പൻ മൂപ്പര് എന്താണ് ചെയ്തറിയോ? ഉടുതുണി പൊക്കിയിട്ട് മൂപ്പര് ഒരൊറ്റ മൂത്രയിക്കില്ല. എന്നിട്ട് മൂപ്പര് പറഞ്ഞത്രേ നിങ്ങൾ പൊയ്ക്കോളി, നല്ല മഴ കിട്ടും, അപാര ബ്ലേഡർ തന്നെയല്ലേ ഒരു പഞ്ചായത്തിൽ മഴ ഏൽപ്പിക്കണമെങ്കിൽ. എന്നിട്ട് പറയണ ഇതിന്റെ തൊട്ട് താഴെ പാരഗ്രാഫിൽ ഇത് സുന്നത്ത് മാസികയിലുള്ള ഇദ്ദേഹം ഇങ്ങനെ പല ഉരു നിന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. പുതുപാലിയന്റെ കറാമത്താ സുബഹാനല്ല. ഇത് ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇത് പറഞ്ഞ എന്നോട് നിങ്ങൾക്ക് ദേഷ്യം, ഇത് എഴുതി ഓലോട് നിങ്ങൾക്ക് ദേഷ്യമല്ല, ഇത് ഈ തോന്നിയാസ് എഴുതിയിട്ട് ഈ ഔലിയാക്കളെ നിന്ദിച്ച സുന്നി പണ്ഡിതന്മാർ നിങ്ങൾക്ക് ദേഷ്യമല്ല, ഇത് പറഞ്ഞ എന്നോട് ദേഷ്യം. പഠിച്ചോനേതെന്തൊരു ലോകമാണ്, എന്തൊരു ലോകമാണിത്! ഡോക്ടർ ബ്രെയിൻ ട്യൂമർ ഉള്ള രോഗിനെ ചികിത്സിച്ച് ഡോക്ടർ നെഞ്ഞത്തേക്ക് രോഗി എന്താ ചെയ്യാ? അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കുക. ഈ സമൂഹം അല്ലാഹുവിനെ അറിയും. ഇനി നിങ്ങൾ നോക്ക്, ലോകത്ത് ഏറ്റവും ആശ്ചര്യകരമായ ഒരു കാര്യം എന്താ ചോദിച്ചാല്, ഒരു മുശ്രിക്ക് ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചിട്ട് കുറേശികൾ പോലും ആവശ്യപ്പെട്ട എന്താ പറയാ, വിളിയടാ ലാത്ത വല്ലുസാന, ഒന്നെങ്കിൽ ലാത്തേന്ന് വിളിക്ക് ഇല്ലേ ഉസേന്ന് വിളിക്ക, അത് ഒരു വട്ടം വിളിച്ചാ മതിനാ. പക്ഷെ നമ്മളെ കുത്തുബിയത്തേരം അറിയണ എന്താ മൊയ്തീൻ ശൈഖിന് 1000 വട്ടം വിളിക്കണം. ലോകത്തൊരു സമുദായം ഇത്രയേറെ ശിർക്ക് ചെയ്യിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവില്ല സുന്നി സമൂഹത്തെ പോലെ. ഏത് ലോകത്തൊരു മുശ്രിക്കിന്റെ ചരിത്രത്തിലും അല്ലാത്തൊരു ശക്തിയെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇരുന്ന് മനഃശുദ്ധിയോടുകൂടി 1000 വട്ടം വിളിക്കുക. ഞാൻ എന്റെ മുസ്ലിങ്ങൾ ചോദിച്ചിട്ടുണ്ട് സുന്നി സുഹൃത്തുക്കളോട് മുജ 100 വട്ടെങ്കിലും പടച്ചോനെ വിളിച്ചിട്ട് എന്തൊരു ദയനീയത. ഇനി നിങ്ങൾ നോക്ക്, 150,000 അമ്പിയാ മുർസലീങ്ങൾ ലോകത്ത് വന്നിട്ട് ഒരൊറ്റ നബി പോലും, ഏയ് ശ്രദ്ധിക്കണം, ഒരൊറ്റ നബി പോലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ, ഒന്നുകൂടെ, ലോകത്ത് വന്നൊരൊറ്റ നബിയും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ അത് സ്വീകരിക്കുന്നവരാണോ നല്ലവര്? അവരാരും ചെയ്യാത്തൊരു വഴി സ്വീകരിക്കുന്നവരാണോ നല്ലവര്? ഒന്ന്. രണ്ടാമത്തെ കേട്ടെ, നമ്മള് ഒരു വെള്ള പേപ്പർ ഇവിടുത്തെ സുന്നി സഹോദരന്മാരെ കൈ കൊടുക്കും, പണ്ഡിതന്മാരുടെയും ജനങ്ങളുടെയും ഒക്കെ കൈ.
എന്നിട്ട് അവരോട് പറയാ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു നബീന്റെ പേര് അതിലെഴുതാ. ഇംഗ്ലീഷിലോ അറബിയിലോ മലയാളത്തിലോ ഉറുദുവിലോ കന്നഡയിലോ ഏതിലോ ഒരു നബിയുടെ പേര്, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ച ഒരു നബിയോടോ മലക്കിനോടോ അല്ലെങ്കിൽ അതുപോലുള്ള ആരോടെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ച ദുആയിരുന്ന ഒരു നബിയുടെ പേര് എഴുതി തരാം. ആ കത്തുകളൊക്കെ പിന്നെ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. എന്നാ സുന്നികളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു കത്ത് തരിക. എന്താ കത്ത് തരുന്നത്? അമ്പിയാക്കളോട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച അമ്പിയാക്കളുടെ പേര് എഴുതി തരിക. അപ്പൊ ഞങ്ങൾ നിങ്ങളോട് ഒരു കാര്യം പറയും, ഞങ്ങൾക്ക് കണ്ടെയ്നറിൽ പേപ്പർ വേണോ? അതിനെ കണ്ടെയ്നറിൽ പേപ്പർ ഞങ്ങൾ പ്രവാചകന്മാരെ പ്രാർത്ഥന എഴുതിയാ തീരുവോ? സുഹൃത്തുക്കളെ, മുജാഹിദികൾ മിനിമം പറയുന്നത് ഇബ്രാഹിം നബി അള്ളാഹിനോട് മാത്രമാ പ്രാർത്ഥിച്ചത്, അത് സ്വീകരിക്കണോ? ഒന്നുകൂടെ ശ്രദ്ധിക്കണേ, ഇബ്രാഹിം നബിയുടെ ചരിത്രം ഓർക്കുന്ന വല്ലാത്തൊരു പശ്ചാത്തലം. നേരത്തെ ഞാൻ പിന്നെ നമ്മുടെ കക്കുടി അടുത്ത് ഒരു പ്രസംഗത്തിന് പോയപ്പോൾ അവിടെ നമ്മുടെ എൻ്റെ പ്രസംഗത്തിന് ശേഷം ഷമീർ പ്രസംഗിച്ചിരുന്നു. അപ്പോൾ അതിലൊരു തുടങ്ങിയത് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പോയിന്റ് പറഞ്ഞുകൊണ്ടാണ് അത് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്. ഇത് മക്കത്ത് ചെന്നത്രേ ഒരു സ്ത്രീ ഹജ്ജ് ചെയ്യാൻ ചെന്നു. ഫസ്റ്റിലാണ് അവർ ആദ്യമായിട്ട് പോവാൻ. അപ്പൊ കാബ കണ്ടപ്പോ തന്നെ പറഞ്ഞല്ലേ, എന്റെ മമ്പർത്തത്വങ്ങളെ ഇതല്ലേ കാബ. അപ്പോ അത് കേട്ട് നിന്നൊരു മുജാഹിദ് പ്രവർത്തകൻ പറഞ്ഞു, ഇത്താത്ത ഞങ്ങൾ പറഞ്ഞ് ശിർക്കാണ്, ഇത് ചെയ്യാൻ പാടില്ല, ഇതിന്റെ ഗൗരവം എങ്ങനെയാണെന്ന്. അപ്പൊ ആ സ്ത്രീക്ക് ഗൗരവമായിട്ട് മനസ്സിലായി. മനസ്സിലായപ്പോ പിന്നെ ആ സ്ത്രീ പറയുന്നത്, എന്റെ മമ്പർത്തത്വങ്ങളാണെങ്കിൽ സത്യേനി ഞാൻ അള്ളാഹനല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കൂല. അപ്പോഴും തന്നെ ഇത് മനസ്സിൽ ഇങ്ങോട്ട് ഇറങ്ങിച്ചെന്നാണല്ലോ മനുഷ്യന്മാർക്ക്. അപ്പൊ ഈ മനുഷ്യന്മാരെ ശുദ്ധീകരിക്കുക ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായ ഒരു കാര്യം. പക്ഷെ നമ്മളിവിടെ കാണുന്നത് മനുഷ്യന്മാര് എല്ലാ അർത്ഥത്തിലും പടച്ചോന മറന്നുപോകുന്ന, പടച്ചോന വിടുന്ന, പടച്ചോന ഒഴിവാക്കുന്ന, പടച്ചോനോട് ചോദിക്കേണ്ടതിന് പകരം പടപ്പുള്ളോട് ചോദിക്കുന്ന ഈ ഒരു സമുദായത്തെ. ഇപ്പൊ ഇബ്രാഹിം നബിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്ക്. ഇബ്രാഹിം നബിയുടെ 4 പ്രാർത്ഥന ഒരു സ്ഥലത്ത് ഒരു ഒരു അധ്യായത്തിൽ തന്നെ അള്ളാഹു എടുത്ത് ഉദ്ധരിച്ചു. ഇത് ശരിക്കും ശ്രദ്ധിക്കുക. അള്ളാഹനോട് മാത്രം പ്രാർത്ഥിച്ച 4 പ്രാർത്ഥന ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ എടുത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെ 130-ാമത്തെ സൂക്തത്തിൽ സൂറത്ത് ബഖറയിലെ 130-ൽ അതൊരു കാര്യം ക്ലിയർ ചെയ്തു. എന്താ? വമയ്യർ അബു അൻ മില്ലത്ത ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സഹു ലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വല്ലാഖിറാ. ആയത്ത് ശരിക്ക് ശ്രദ്ധിച്ചോ, വമയ്യർ അബു അൻ മില്ലത്ത ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സഹു, സ്വന്തത്തെ വിഡിത്തത്തിലാക്കിയവനല്ലാതെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിന്നെ വിട്ട് മറ്റൊരു മില്ലത്തും സ്വീകരിക്കൂല. അപ്പൊ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് വിഡിയല്ലാത്ത നല്ല വിവരമുള്ളവൻ ഇബ്രാഹിം നബിന്റെ മില്ലത്തെ സ്വീകരിക്കൂ. പടുവിഡികൾ ഇബ്രാഹിം നബിന്റെ മില്ലത്ത് ഒഴിവാക്കുന്ന ആളാ പറയുന്നത്. ഇനി എന്താ ഇബ്രാഹിം നബിന്റെ മില്ലത്ത് അതിന്റെ തൊട്ട് മുകളില്? കേട്ടോളി, ഈ കൂട്ടിയോജിപ്പിക്കൽ രസകരമാണ്. എന്താ കൂട്ടിയോജിപ്പിക്കൽ? 4 പ്രാർത്ഥന പടച്ചവനോട് മാത്രം ഇബ്രാഹിം നബിയുടെ നടത്തി. എന്നിട്ട് അല്ല പറയാ, ഇതാണ് ഇബ്രാഹിമി മില്ലത്ത്, ഇതല്ലാത്ത പിൻപറ്റവും വിഡ്ഡിയാണ്. മുജാഹിദുകൾ വിഡ്ഢികളാകാൻ തയ്യാറില്ല. ഞങ്ങൾ ഇബ്രാഹിം നബി അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു, അത് സ്വീകരിക്കാൻ ഞങ്ങൾ റബ്ബ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിഡ്ഢികളാകരുതെന്ന് പറഞ്ഞു. ഇനി സുന്നി സമൂഹമേ, അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് എന്ത് നിങ്ങൾ വിഡ്ഢികളാകണം? മില്ലത്ത അബീകും ഇബ്രാഹിമ ഹുവസമാക്കും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങൾ ഇബ്രാഹിം നബീന്റെ മില്ലത്ത് പിൻപറ്റണം. ഇത് പടച്ചോന്റെ കൽപ്പനയാ നമ്മളോട്, നിങ്ങൾ ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരേണ്ടവരാണ് എന്ന് ഖുർആൻ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 78-ാമത്തെ സൂറത്ത് എത്ര സ്പഷ്ടം. ഇബ്രാഹിം നബി പടച്ചോനോട് മാത്രമാ പ്രാർത്ഥിച്ചു. എന്നാലും ഏറ്റവും കൗതുകമായ ഒരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ ഓനെ പറ്റി സുന്നി പണ്ഡിതന്റെ, സുന്നി പ്രസ്ഥാനം മൊത്തം ഞാൻ പറയില്ല, ഒരു അഭിപ്രായം ഉണ്ടോ എനിക്കറിയില്ല, പക്ഷേ ഒരു എഴുതിയിട്ടുണ്ട്, കിതാബ് എഴുതിയിട്ടുണ്ട് എന്നറിയോ. അള്ളാഹിനോട് മാത്രം ഒരുത്തൻ പ്രാർത്ഥിച്ച ഓൻ ഇബിലീസിന്റെ ആളാണ്. നിങ്ങൾ നോക്ക്, ലോകത്ത് 150,000-ത്തോളം അമ്പിയാ മുർസലിങ്ങളെയും കാഫിറാക്കിയ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ മാനാഭിമാനമുള്ളവന് സാധിക്കും? 150,000-ത്തോളം അമ്പിയാ മുർസലിങ്ങളെയും ഖുലഫാഉ റാഷിദീങ്ങളെയും സഹാബികളെയും താബിഈങ്ങളെയും ലോകത്ത് പടച്ചോനോട് പ്രാർത്ഥിച്ച മുഴുവൻ മനുഷ്യരെയും കാഫിറുകളാക്കിയ ലോകത്തിൽ ഒരു പ്രസ്ഥാനത്തിൽ അഭിമാന ബോധമുള്ളവൻ എങ്ങനെ പ്രവർത്തിക്കും? ഇത് കണ്ടെങ്കിൽ വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന സുന്നികളുടെ ഒരു പുസ്തകമാണ്. ആശിം നഹീമിയാണ് ഈ പുസ്തകം എഴുതിയത്. ഇതിന് അവതാരിക എഴുതിയത് കേരളത്തിൽ എല്ലാവർക്കും പരിചയമുള്ള കീലത്ത് മുഹമ്മദ് മാസ്റ്ററാണ്. കീലത്ത് മുഹമ്മദ് മാസ്റ്റർ ഇതിന്റെ 30-ാമത്തെ പേജിൽ എന്താ ഉള്ളത് അറിയോ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെരിയപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്.
പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമുള്ള ഇബ്ലീസിന്റെ പ്രമേയമാണ്. അപ്പൊ ആദ നബി ആരാ? ഇബ്ലീസിന്റെ ആണ്. നൂഹ് നബി ആരാ? ഇബ്ലീസിന്റെ ആണ്. ഇബ്രാഹിം നബി ആരാ? ഇബ്ലീസിന്റെ ആണ്. മുഴുവൻ പ്രവാചകന്മാരും ആരാ? ഇബ്ലീസിന്റെ ആണ്. ചിന്തിക്ക്, നന്നായിട്ട് ആലോചിക്ക്. 150,000 അമ്പിയാ മുർസലീങ്ങളെ ഇസ്ലാം എന്ന് പുറത്താക്കിയ ഈ പ്രസ്ഥാനത്തിലാണോ നിങ്ങൾ അഖിൽ സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്?